ബഹുമാനായ ദേവദാസനെ കരങ്ങൾ അടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. 34-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിലേക്ക് നോക്കാം. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ആമേൻ. ഞാൻ യഹോവയോട് അപേക്ഷി, എല്ലാവരും ചേർന്നെന്ന് പറഞ്ഞാട്ടെ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഒരിക്കൽ കൂടെ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. സ്നേഹമുള്ള സ്വർഗീയ പിതാവേ, അങ്ങയുടെ നാമത്തെ ഉയർത്തുന്ന ഒരു ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ വിളിച്ചതിനാൽ സ്തോത്രം. കൊട്ടാരക്കര പട്ടണത്തിൽ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്ന ഈ ചെറിയ കൂട്ടത്തിന് വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇവരിലൂടെ കൊട്ടാരക്കര മാത്രമല്ല, കേരളത്തിലെങ്ങും ലോകത്തിലെങ്ങും അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഇവരെ ഉപയോഗിക്കണമേ. അതിനുള്ള ശക്തിയും അതിനുള്ള ദർശനവും അതിനുള്ള അഭിഷേകവും അതിനുള്ള വചനജ്ഞാനവും എൻ്റെ ദാസീദാസന്മാർക്ക് നൽകണമേ. അല്പമായ ഉപകരണം കൊണ്ട് മികച്ച വേല ചെയ്യാൻ കഴിവുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഇവരെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം ഇവരിലൂടെ ഉയരട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. 34-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവി, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവി, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. പുതിയ നിയമത്തിൽ ഒരു വാക്യം ഇതിനോട് ചേർത്ത് നിങ്ങളുടെ ഓർമ്മയിൽ വരണം. വാക്യ നമ്പർ ഞാൻ പറയത്തില്ല, നിങ്ങൾക്ക് തപ്പിയെടുക്കണം. ഞാനോ ഭൂമിയിൽ നിന്നുയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഒരു ഹോംവർക്കായിട്ട് കിടക്കട്ടെ, തപ്പിയെടുത്തു. ഇനി അർത്ഥം നമുക്കതിനോട് ചേർക്കാം. കർത്താവ് ഉയർത്തപ്പെട്ടാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? പലരും ആകർഷിക്കപ്പെടും. ഞാൻ ഭൂമിയിൽ ഉയർത്തപ്പെട്ടാൽ പലരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഇപ്പൊ കർത്താവ് നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തിയാൽ എന്ത് സംഭവിക്കും? അനേകർ ആകർഷിക്കപ്പെടും. ആരെ ഉയർത്തിയാൽ? കർത്താവിന്റെ നാമത്തെ ഉയർത്തിയാൽ എന്ത് സംഭവിക്കും? കുറച്ച് പറയാം, പലരും ആകർഷിക്കപ്പെടും. എന്നെ ഉയർത്തിയാലോ? എന്നെ ഉയർത്തിയാലോ? ആരും ആകർഷിക്കപ്പെടുകയില്ല, കാരണം അത്ര ഭംഗിയല്ലേ എന്നെ കണ്ട. പതിനായിരങ്ങളിൽ സുന്ദരനായ, സർവശക്തനായ, നിത്യനായ, പരിശുദ്ധനായ ദൈവപുത്രനെ ഉയർത്തിയാൽ പതിനായിരങ്ങൾ ആകർഷിക്കപ്പെടും. മനുഷ്യനിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ പെടും, കുറച്ചൊക്കെ. മോഹൻലാലിലേക്ക് കുറെ ആളുകൾ ആകർഷിക്കപ്പെടും. യേശുദാസിലേക്കും കുറെ ആളുകൾ ആകർഷിക്കപ്പെടും. മനുഷ്യനിലൂടെ കുറെ ആളുകൾ ആകർഷിക്കപ്പെടും, കാരണം പല മനുഷ്യരും പല ടാലന്റുകൾ ഉള്ളവരാണ്. അതുകൊണ്ട് കുറെയൊക്കെ ആളുകൾ ആകർഷിക്കപ്പെടും. എന്നാൽ ആ വ്യക്തിയുടെ മരണം കഴിയുമ്പോൾ ആ ആകർഷണം അവസാനിക്കും.
ഇവിടെ ഒരു മാഗ്നറ്റ് ഇരിക്കുകയാണെന്ന് ഇരിക്കട്ടെ കാന്തം ആ കാന്തം എന്തുമാത്രം വലുതാണോ അത്രയും ആകർഷണം കൂടുതലായിരിക്കും ചെറിയ മാഗ്നറ്റ് ആണെങ്കിൽ മൊട്ടു സൂചി സേഫ്റ്റി പിൻ സ്റ്റെപ്ലയർ പിൻ ഇതൊക്കെ ആകർഷിക്കും എന്നാൽ വലിയ ഹെവി മാഗ്നറ്റ് ആണെങ്കിൽ അതിലെ പോണ കാർ പോലും ആകർഷിക്കും സ്തോത്രം മാഗ്നറ്റ് ഇവിടുന്ന് മാറ്റി കഴിയുമ്പോൾ ആ പഴയ ആകർഷണം അവിടെ ഉണ്ടാകുകയില്ല നിങ്ങൾ ഇനിയും വീട്ടിലുള്ള പിള്ളേരോട് പറഞ്ഞാൽ മതി ബോക്സിനകത്തൊക്കെ ഇരിപ്പുണ്ട് മാഗ്നറ്റ് പഴയ ബോക്സിൽ നിന്ന് ഒരു മാഗ്നറ്റ് എടുത്ത് ഒരു കാന്തം എടുത്ത് വെച്ചാൽ അടുത്തുള്ള സേഫ്റ്റി പിന്നൊക്കെ ചാടി പിടിക്കും ജീവനുള്ള പോലെ തോന്നുന്നു സേഫ്റ്റി പിന്നിന് ജീവനുണ്ടെന്ന് തോന്നുന്നു ഇല്ല ജീവനില്ല മാഗ്നറ്റിന്റെ ജീവന്റെ വ്യാപാരമാണത് സ്തോത്രം അങ്ങനെ രണ്ടു മൂന്നും ദിവസം ചാടിയ സേഫ്റ്റി പിന്ന് മാഗ്നറ്റ് മാറ്റി കഴിയുമ്പോൾ തന്നെ ചാടുമോ ചാടുമോ ഇല്ല ഇപ്പൊ സേഫ്റ്റി പിന്നിന്റെ ജീവൻ അല്ലായിരുന്നു മാഗ്നറ്റിന്റെ ജീവന്റെ വ്യാപാരമായിരുന്നു ഇതുപോലെ യേശു ക്രിസ്തുവിലേക്ക് ആളുകൾ ആകർഷിക്കും മറ്റൊരു മർമ്മം കൂടെ അതിനകത്തെന്ന് പറയട്ടെ ഒരു സേഫ്റ്റി പിന്നെ മാഗ്നറ്റിൽ ആകർഷിച്ച് ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ വേറൊരു സേഫ്റ്റി പിന്നെ ആ സേഫ്റ്റി പിന്നെ കയറി പിടിക്കും അതും അവിടെ കിടക്കും അടുത്തത് പിടിക്കും അതും പിടിക്കും അപ്പൊ ഈ ഇടയ്ക്ക് കിടക്കുന്ന സേഫ്റ്റി പിൻ പറയുന്നത് എന്റെ ശക്തി കൊണ്ടാണ് ഈ താഴെയുള്ള നാല് സേഫ്റ്റി പിൻ കിടക്കുന്നത് മുകളിലുള്ള മാഗ്നറ്റ് മിണ്ടുന്നില്ല കാരണം എന്തേലും ആട്ടെ കുറെ നാൾ ഇവൻ ഷൈൻ ചെയ്തോട്ടെ പക്ഷേ മാഗ്നറ്റിന് ഇവനോടൊരു മെസ്സേജ് പറയാനുണ്ട് നീ എന്നെ പിടിവിടരുത് നീ എന്നെ പിടിവിടരുത് നീ എന്നെ മുറുകെ പിടിച്ചോണം നിന്നെ പിടിച്ച അനേകർ കിടപ്പുണ്ട് ജീസസ് നിന്നെ പിടിച്ച അനേകർ തൂങ്ങിക്കിടപ്പുണ്ട് നിന്റെ പിടിവിട്ടുപോയെങ്കിൽ ഇതുങ്ങളെല്ലാം നശിപ്പോവും ഈ ദൂത് എഴുതി വെച്ചോണം സ്തോത്രം ഭാരത രാജ്യത്ത് കുറെ ദൈവങ്ങൾ ജീവിച്ചിരുന്നു അവരെ തൂങ്ങി കുറെ മനുഷ്യർ കിടന്നു അവർ മരിച്ചപ്പോഴോ അവരനാഥരായിപ്പോയി അവരുടെ കിടക്കയ്ക്കടിയിൽ നിന്ന് കോടികളുടെ രൂപ പിടിച്ചെടുത്തു അപ്പൊ കള്ളന്മാരാണെന്ന് ലിസ്റ്റിൽ വന്നു അനുയായികൾ അനാഥരായോ യേശുവിനെ ഉയർത്തുന്നവർ ഈ കാര്യം ഓർത്തോണം നിന്നിലേക്ക് ആരെങ്കിലും ആകർഷിക്കുന്നുണ്ടെങ്കിൽ അത് നീ വലിയ മാഗ്നറ്റെ പിടിച്ചിട്ടുള്ളത് കൊണ്ടാ നീ വലിയ മാഗ്നറ്റെ പിടിച്ചിട്ടുള്ളത് കൊണ്ടാ ജീസസ് 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 ഹല്ലേലൂയ അതിൽ നിന്ന് നിന്നെ പിടിവിട്ടാൽ കോടികൾ നാശത്തിലേക്ക് പോകും കഴിഞ്ഞ ദിവസം ദൈവം എന്നോട് പറഞ്ഞു നിനക്ക് പിന്മാറാൻ പറ്റുമോ കുറച്ച് ക്ഷീണമൊക്കെ വന്നപ്പോ ഈ വർഷം പ്രസംഗത്തിന് യാത്രകളൊക്കെ ഞാൻ കുറയ്ക്കാം എല്ലാവരോടും ഫോൺ ചെയ്ത് പറയാം സോറി എനിക്ക് വരാൻ വയ്യ എന്നൊക്കെ പറയാന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ തോന്നി ഇപ്പൊ കർത്താവിനോട് ചോദിച്ചു നീ വലിയ ചതിയാണ് ചെയ്യുന്നത് കാരണം ഒരു വലിയ കൂട്ടമാളുകൾ നിന്നെ വിശ്വസിച്ചിട്ടുണ്ട് ദൂത് വിശ്വസിച്ചിട്ടുണ്ട് നീ പറഞ്ഞ പ്രസംഗം വിശ്വസിച്ചിട്ടുണ്ട് നീ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞ ദൂതുകൾ അനേകർ ഏറ്റെടുത്തിട്ടുണ്ട് പുറകോട്ട് മാറാൻ നിനക്ക് കഴിയയില്ല നിനക്ക് ശക്തി കുറവാണെങ്കിൽ നീ മാഗ്നറ്റിനെ വട്ടം പിടിച്ചോണം നിനക്ക് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ശക്തി കേന്ദ്രത്തോട് കുറെ കൂടി അടുക്കുക ശക്തി കേന്ദ്രത്തിലേക്ക് കുറെ കൂടി അടുക്കുക നിന്നിലേക്ക് വലിയ പവർ ദൈവം പകരും അപ്പോൾ ഇന്ന് ആകർഷിക്കുന്നതിനേക്കാൾ വലിയ ജനം നിന്നെ ആകർഷിക്കും രക്തത്താൽ ജയം എനിക്ക് മനസ്സിലായി ഒരിക്കലും പിന്മാറാൻ പറ്റാത്ത ഒരു കാര്യത്തിലാണ് നിങ്ങൾ ഇടപെട്ടിരിക്കുന്നത് ഇവിടെ പറയാൻ കൊള്ളയില്ലാത്തൊരു ഉദാഹരണം ഇതിനോട് ഞാൻ ചേർക്കാം പുലിവാല് പിടിച്ചെന്ന് കേട്ടിട്ടുണ്ടോ അതായത് ഒരു പുലി രണ്ട് മരത്തിന്റെ ഇടയ്ക്ക് ഇരിക്കുക
അപ്പൊ അതിലേ പോയ ഒരു മനുഷ്യന് ഒരു തവാശ് തോന്നി മരത്തിന്റെ പുറകിൽ കൂടെ വന്നിട്ട് വാല കയറി പിടിച്ചു കാരണം ഇതിനോട് കുറെ നാളായിട്ട് വാശിയ ഇതിന് തിരിയാൻ മേലല്ല രണ്ട് മരത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുക പുള്ളി സ്വസ്ഥമായിട്ട് ഇരുന്നതാ തിരിയാൻ മേല കൈ അപ്പുറത്താ കാലിപ്പുറത്തുവാ വാലയിലൊക്കെ പിടിച്ചു പിടുത്തം നല്ലതാ കറക്റ്റ് പൊസിഷനിലാ പിടിച്ചിരിക്കുന്നത് പുലിക്ക് അനങ്ങാൻ പറ്റിയല്ലോ പുലി കൊണ്ടൊന്ന് നിന്നെ ഞാൻ ശരിയാക്കൂടാ കൊല്ലൂടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കാറുന്നുണ്ട് ഈ പുള്ളി ചിരിക്കുക കാരണം പുലിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയല്ല വലിയ വരവാ തിരിയാൻ പറ്റിയല്ല പക്ഷെ ഒരു പുലി കുറെ നേരമായപ്പോ പുലി പറഞ്ഞു നീ വിടുവല്ലോ എപ്പോഴേലും നീ എപ്പോഴേലും വിടുവല്ലോ പിന്നെ നിന്റെ ജീവിതം കാണുകയല്ലോ അത് പിന്നീട് ഒരു പഴഞ്ചൊല്ലായി ഡാഷ് പിടിച്ച പുലിവാല് പോലെ പിടിച്ച ആളുടെ പേര് ഞാൻ പറയുന്നില്ല സ്തോത്രം ആ സ്തോത്രത്തിൽ ഞാനും നിങ്ങളും ഇതുപോലെ ചെകുത്താനെ കയറി ശാസിച്ചവരാ നിനക്കിനി വിടാനൊക്കെയല്ല നീ ദൈവപുത്രനെ പിടിച്ചോണ്ടാ പിശാചിനെ ചവിട്ടിയത് ഇനി നിനക്ക് പിടിവിടാനൊക്കെയല്ല മുറുകെ പിടിച്ചോണോ നിനക്കെതിരെ വലിയൊരു ശക്തി ഉറ്റുനോക്കുന്നുണ്ട് ഓ ഹല്ലേലൂയാ സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു അരമുറുക്കുക വഴി നല്ലവണ്ണം സൂക്ഷിച്ചു നോക്കുക നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക നിനക്ക് പിന്തിരിഞ്ഞോടാൻ കഴിയുമോ നിനക്ക് രാജിവെക്കാൻ കഴിയുമോ നിനക്ക് പിരിച്ചുവിടാൻ പറ്റുമോ നിനക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ നോ നെവർ പിന്നെ എന്നാ മാർഗം നിരാശ വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ കഷ്ടത വരുമ്പോൾ വിമർശനം വരുമ്പോൾ എന്താ മാർഗം ഒന്നുകൂടെ മുറുകെ പിടിക്കുക ശക്തി കേന്ദ്രത്തെ ഒന്നുകൂടെ മുറുകെ പിടിക്കുക ശക്തി കേന്ദ്രത്തെ ഒന്നുകൂടെ മുറുകെ പിടിക്കുക ഓ ഹല്ലേലൂയാ ദൈവത്തെ സ്തുതിച്ചോ ചില മിനിറ്റുകൾ ദൈവത്തെ സ്തുതിച്ചോ ചില മിനിറ്റുകൾ ശക്തി കേന്ദ്രം ശക്തി കേന്ദ്രം ശക്തി കേന്ദ്രം ശക്തി കേന്ദ്രം ഓ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ഞാൻ സകലത്തിനും മതിയാകുന്നു ഞാൻ സകലത്തിനും മതിയാകുന്നു ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഈ ഉയരത്തിനോ ആഴത്തിനോ കഷ്ടതയ്ക്കോ സങ്കടത്തിനോ പട്ടിണിക്കോ വിമർശനത്തിനോ ദാരിദ്ര്യത്തിനോ എന്നെ പിൻവലിപ്പിക്കാൻ കഴിയയില്ല ഞാൻ പിടിച്ചിരിക്കുന്നു ഞാൻ യേശുവിനെ പിടിച്ചിരിക്കുകയാണ് ഞാൻ യേശുവിനെ പിടിച്ചിരിക്കുകയാണ് ഞാൻ യേശുവിനെ പിടിച്ചിരിക്കുകയാണ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പല ക്രിസ്ത്യൻ ലീഡേഴ്സിന് അബദ്ധം പറ്റിയിട്ടുണ്ട് അവരിൽ പവർ ഉണ്ടെന്ന് ധാരണ എന്തുകൊണ്ടെന്നാൽ ആളുകൾ അവരിലേക്ക് ആകർഷിക്കപ്പെടുന്നു സ്തോത്രം ആയിരങ്ങൾ ആകർഷിക്കപ്പെടുന്നു പതിനായിരങ്ങൾ ആകർഷിക്കപ്പെടുന്നു ബുദ്ധിമാന്മാരും സമ്പന്നന്മാരും പ്രൊഫസർമാരും വലിയ വലിയ റിസർച്ച് ചെയ്യുന്ന ആളുകളും ഒരു ദൈവദാസനിലേക്ക് ഓടി ഒന്ന് അടുക്കുക ആകർഷിക്കപ്പെടുക ഇവൻ അറിയാതെ തെറ്റിദ്ധരിച്ചു പോകും ഇവനിൽ എന്തോ പവർ ഉണ്ടെന്ന് ഇല്ല നീ പവറുള്ളവനെ പിടിച്ചിട്ടുണ്ടതാ കാര്യം നീ പവർ ഉള്ളവനെ പിടിച്ചിട്ടുണ്ടതാണ് കാര്യം നിന്നിൽ പവറില്ല നിന്നിൽ പവറില്ല നീ ഒരു ശക്തനെ പിടിച്ചിരിക്കുകയാണ് നീ ഒരു ശക്തനെ ആണ് പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ആളുകൾ നിന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അത് മറക്കരുത് ലോക മിഷണറിമാരുടെ ചരിത്രം പഠിച്ചാൽ ചിലർക്കെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ട് അവരിൽ ശക്തിയുണ്ട് എന്ന തോന്നൽ പഴയ നിയമത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു പേര് ശിംശോൻ എന്നാ പവർ എന്നറിയോ മനുഷ്യന് എല്ലാവരും ധരിച്ചു പവർ അവന്റേതാണ് എല്ലാവരുടെ ധാരണ പവർ അവന്റേതാണ് അവനെ വടമിട്ട് കെട്ടിയാൽ അവൻ കൈ നൂർത്ത് ഇങ്ങനെ ഇങ്ങോട്ട് നൂർക്കുമ്പോ വടം കരിഞ്ഞു പോവുക വായിച്ചിട്ടുണ്ടോ ഉണ്ടോ ഏത് പുസ്തകത്തിലാ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എന്നാ പവർ മജിഷ്യൻസിന് ഇത്രയും ശക്തിയുണ്ടോ മല്ലന്മാർക്ക് ഇത്രയും ശക്തിയുണ്ടോ ഒരു സിംഹത്തെ ഒരു സിംഹം അവന്റെ നേരെ ചാടി വന്നിട്ട് രണ്ട് കൈകൊണ്ടും കൂടെ വലിച്ചിട്ട് തൂവാല കീറുന്ന പോലെ കീറിയിട്ട് ഒരു ഒറ്റ ഏറായിരുന്നു എന്ന ശക്തിയാണിത്
കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവൻ വിചാരിച്ചു ഇത് എൻ്റെ സ്വന്തമാണെന്ന്. അതെ, നമ്മുടെ സ്വന്തമാണെന്ന് തോന്നുന്നത് പോലെ ദൈവം തരും. ഞാനത് മനസ്സിലാക്കിയിട്ട് പറയുക, ഞാൻ മനസ്സിലാക്കി നമ്മുടെ സ്വന്തമാണെന്ന പോലെ ഉപയോഗിക്കാം. സ്തോത്രം. എൻ്റെ അപ്പൻ എനിക്കൊരു കാർ മേടിച്ചു തന്നെ ഓരോ ദിവസം എത്ര കിലോമീറ്റർ ഓടി എന്ന് കണക്ക് ചോദിക്കുമോ? ചോദിക്കുമോ? അപ്പനാണ് ചോദിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് മേടിച്ചു തന്നാ. ഇതുപോലെ എന്റെ അപ്പൻ എനിക്കൊരു കൃപ തന്നേച്ച് കൂടെ കൂടെ ചോദിക്കത്തില്ല, കൂടെ കൂടെ ചോദിക്കത്തില്ല. ഞാനത് വിശ്വസ്തയോടെ ചെയ്യും എന്ന് വിശ്വസിച്ചാണ് എന്നെ ഏൽപ്പിച്ചത്. ഞാനത് വിശ്വസ്തയോടെ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചാണ് എന്നെ ഏൽപ്പിച്ചത്. Glory to God. Glory to God. Hallelujah. ശിംശൻ വിചാരിച്ചു ആ പവർ അവൻ്റെതാണെന്ന്. ശിംശൻ വിചാരിച്ചു ആ പവർ അവൻ്റെതാണെന്ന്. സ്തോത്രം. അവനൊരു സ്ത്രീയുമായി പരിചയപ്പെട്ടു, ഒരു സ്ത്രീയുമായി പരിചയപ്പെട്ടു. ഇന്നലെയും ഇക്കാര്യം ഞാൻ പറഞ്ഞതാണ്. ജോസഫിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു ആകർഷണത്തിന്റെ ടൈം വരുമ്പോൾ പലരും അടുത്തു വരും. ദൈവശക്തിയുടെ ആകർഷണം നിന്നിലുള്ളപ്പോൾ പലരും അടുത്തു വരും. പലരും അടുത്തു വരും. മറക്കണ്ട, പലരും അടുത്തു വരും. പലരും അടുത്തു വരും. അതിനകത്ത് പക്ക പിശാജ് ക്ലീൻ ഷേവ് ചെയ്ത് അടുത്തു വരും. ഓർത്തിരുന്നോണം, വളരെ നന്നായി ഓർത്തിരുന്നോണം. ഇവിടെ നിന്റെ പവർ ചോർന്നു പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നീ വിശുദ്ധനാണ്, നീ ദൈവത്തിന്റെ മുദ്രയേൽക്കപ്പെട്ടവനാണ്, നീ ദൈവത്തിന്റെ വിശുദ്ധനാണ്, നീ ദൈവത്തിന്റെ മനുഷ്യനാണ്. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഓ നിന്റെ വചനത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, നിന്റെ വചനത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. Hallelujah. ശിംശോൻ ലോകം കണ്ടതിലേക്കും ശക്തനായ മനുഷ്യനായി തീർന്നു. ഓർക്കുക സഹോദര, നിനക്ക് എന്തോ ഒരു ശക്തിയുണ്ടെന്ന് നിനക്കറിയാം. നിനക്ക് വളരെ ശക്തി കുറവാ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എനിക്കൊരു മിഷണറി അറിയാം, മലയാളിയാണ്, ബീഹാറിൽ പ്രവർത്തിക്കുന്നു, ശക്തനാണ്. ആയിരക്കണക്കിന് വിഗ്രഹാരാധികളാണ് വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് യേശുവിലേക്ക് തിരിയുന്നത്. അനേകം മിഷണറിമാർക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി. ഒരു നിമിഷം അപകർഷതാബോധം, ഇൻഫ്യൂരിറ്റി കോംപ്ലക്സിന് അടിമയാണ് ഇദ്ദേഹം കോളേജിൽ പഠിക്കുന്ന സമയത്ത്. എന്നിട്ട് അദ്ദേഹം ഡയറിയിൽ ചുമന്ന മഷിക്ക് എഴുതി വെച്ചു, ഇത്ര തീയതി ഞാൻ ആത്മഹത്യ ചെയ്യും, കാരണം ആളുകളെല്ലാം എന്നെ നോക്കി ചിരിക്കുന്നു, എന്നെ കളിയാക്കുകയാണ്. തോന്നുക, ഇങ്ങനെയൊക്കെ തോന്നുക, ഇങ്ങനെയൊക്കെ തോന്നുക. ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാവുന്ന ഒരു ചെറുക്കനായി എഴുതി വെച്ചിരിക്കുന്നത് ബി എസ് സിക്ക് പഠിക്കുമ്പോൾ. ആ ദേശത്തൊരു ദൈവദാസന് ഒരു പാവപ്പെട്ട ഉപദേശിയോട് ദൈവാത്മാവ് പറഞ്ഞു, ഇന്ന ദേശത്ത് ഇന്ന വീട്ടിൽ ചെല്ലുക. അവിടെ ചെന്ന് ആ വീട്ടിലെ ഒരു ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വരാൻ പറഞ്ഞു. ജീവനുള്ള ദൈവത്തെ ഒന്നും അത്ര അറിയാൻ മേലാത്ത ഈ കോളേജ് വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക് ഒരു പാവപ്പെട്ട ഉപദേശി കയറി ചെന്നു. കയറി ചെന്നപ്പോ അവിടെയുള്ള അപ്പൻ പറഞ്ഞു, ഇവിടെ ഭയങ്കര തിരക്ക് പിടിച്ച സമയമാണ്, അപ്പൊ ഇവിടെ ഉപദേശിയെ ശ്രദ്ധിക്കാൻ നേരെയില്ല, സുവിശേഷം പറയാനാണെ പിന്നെ എവിടെയെങ്കിലും വരാൻ പറഞ്ഞു. ഉപദേശി ആ മിറ്റത്ത് എന്ന് പറഞ്ഞു, എനിക്കിപ്പോ ഒരു സുവിശേഷവും പറയാനില്ല, ഇവിടെ ഒരു ചെറുക്കൻ ആത്മഹത്യ ഇരിപ്പുണ്ട്, അവനോട് പറ ദൈവത്തിന് അവനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയാൻ പറഞ്ഞു. ഡയറിയൽ എഴുതിയത് ഭൂമിയിൽ ആരും അറിഞ്ഞിട്ടില്ല, അമ്മയോട് പറഞ്ഞിട്ടില്ല, അപ്പനോട് പറഞ്ഞിട്ടില്ല. ചെറുക്കൻ മുറിയിൽ ചാടി വന്നു. ആ ഉപദേശി എന്ത്? അപ്പച്ച അവനെ വിളിക്കാൻ പറഞ്ഞു, വിളിക്കാൻ പറഞ്ഞു. കയറി വന്നു. ഞാനാണ് ആ പയ്യനെന്ന് പറഞ്ഞു. ഉപദേശി പാവ, ഇപ്പോഴും ആ ഉപദേശി ആരും അറിയത്തില്ല. ആരും അറിയണ്ട, ദൈവം അറിഞ്ഞാ മതി. ആരും അറിയണ്ട, ദൈവം അറിഞ്ഞാൽ മതി. ആരും അറിയണ്ട, ദൈവം അറിഞ്ഞാൽ മതി. ദൈവം പറഞ്ഞത് ചെയ്താൽ മതി. ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ മതി. ദൈവമാണ് പ്രതിഫലം തരുന്നത്, ദൈവമാണ് ശുശ്രൂഷ തരുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുക. Glory to God. ആ ഡയറി എടുത്ത് കാണിച്ചു അപ്പനെ അമ്മയെ. കണ്ടോ, ഇനി രണ്ടു ദിവസം കൂടെ ഉള്ളൂ, ഞാൻ എഴുതി വെച്ച ഡേറ്റ് ആയി. ദൈവത്തിന്റെ കരുണയാണ് ഈ ദൈവദാസനെ വീട്ടിലേക്ക് അയച്ചത്.
ആ മനുഷ്യൻ ഇതുപോലെ അപകർഷതാബോധം ഏതാ ഇപ്പോ രണ്ടുപേര് വഴി നോക്കി മുഖത്ത് നോക്കി ചിരിച്ചാൽ കളിയാക്കാണെന്ന് ഓർത്ത് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ മനുഷ്യൻ എന്തൊരു ഗട്സ് ഉണ്ട് നിങ്ങൾ പറ. അങ്ങേർക്ക് ഒരു മിഷൻ ലീഡ് ചെയ്യാൻ പറ്റുമോ? മിഷൻ ലീഡ് ചെയ്യുമ്പോഴല്ലേ അതിന്റെ സുഖം അറിയുന്നത്. പ്രൈസ് മിഷൻ ലീഡ് ചെയ്യുമ്പോഴല്ലേ അതിന്റെ സുഖം അറിയുന്നത്. സൈക്കിൾ ചവിട്ടുന്ന കാണുമ്പോൾ തോന്നും കൈവിട്ട് ചവിട്ടാൻ നല്ല രസമാണ്, പക്ഷെ അറിയാത്തവൻ ചവിട്ടുമ്പം കാണാം നിലത്ത് കിടന്ന് ചവിട്ടുന്നു. സ്തോത്രം. ഞങ്ങൾക്ക് നാട്ടിൽ എൻ്റെ വീടിലൊരു കുളമുണ്ട്, വലിയ കുളമുണ്ട്, കൃഷിക്ക് വേണ്ടിയുള്ളതാ. അയലൊക്കക്കാരെല്ലാം കുളിക്കുന്ന അവിടെ വന്നാ. അപ്പൊ ഞങ്ങളൊക്കെ നീന്തുന്ന അവിടെ പോയി ഇങ്ങനെ രാവിലെ ഇരിക്കും. ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോ രണ്ട് കാലും തളർന്നു പോയൊരു പയ്യൻ ചൂണ്ടയിടാൻ അവിടെ വരും. അവനും അവിടെ ഇരിപ്പുണ്ട്. നോക്കണേ, അവനേക്കാൾ ചെറിയ പിള്ളേരൊക്കെ ഇതിനകത്തോട്ട് എടുത്ത് ചാടി നീന്തുക. ഈ കാല് തളർന്നവന് കുറെ നേരം ആയപ്പോ തോന്നി ഇവിടെ എന്നേക്കാൾ ബലഹീനരും കൊച്ചുപിള്ളേരും ചാടുന്നുണ്ടല്ലോ, എനിക്ക് എന്നാ ചാടിയ കുഴപ്പം, എടുത്ത് ചാടി കുമള മുകളിലേക്ക് വരാൻ തുടങ്ങി. അപ്പോഴത്തേനും ആളുകൾ പിടിച്ചു കയറ്റിയതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. വല്ലൊരു നീന്തുന്ന കാണുമ്പോൾ സുഖം തോന്നും. ഇത് അത്ര സുഖമൊന്നും അല്ല. ദൈവം നിർത്തിയത് കൊണ്ടങ്ങ് നിൽക്കുക, ദൈവം നിർത്തിയത് കൊണ്ടങ്ങ് നിൽക്കുക. ഇതത്ര സുഖമല്ല. ഇതിന്റെ വിമർശനങ്ങൾ സുഖമല്ല. ഇതിന്റെ ഫൈറ്റിംഗ് അത്ര സുഖമല്ല. ഇതിന്റെ വേർപാട് അത്ര സുഖമല്ല. ഇതിന്റെ പോരാട്ടം അത്ര സുഖമല്ല. ഇത് വളരെ പെയിൻഫുൾ ആണ്. ദൈവം നിർത്തിയവർക്ക് മാത്രമേ ഇതിൽ നിൽക്കാൻ കഴിയുകയുള്ളൂ. ദൈവം നിർത്തിയവർക്ക് മാത്രമേ ഈ മിനിസ്ട്രിയിൽ നിൽക്കാൻ കഴിയുകയുള്ളൂ. പണം ഉള്ളത് കൊണ്ട് നിൽക്കാൻ കഴിയില്ല. പണമുള്ളത് കൊണ്ട് ബിസിനസ്സിൽ നിൽക്കാം, പണമുണ്ടെങ്കിൽ കമ്പനിയിൽ നിൽക്കാം, രാഷ്ട്രീയത്തിൽ നിൽക്കാം, മിനിസ്ട്രിയിൽ നിൽക്കാൻ കഴിയില്ല. കഴിയില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ നിൽക്കാൻ പറ്റുമോ? ഇല്ല. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നിൽക്കാൻ പറ്റുമോ? ഇല്ല. ആൾ ബലം ഉണ്ടെങ്കിൽ നിൽക്കാൻ പറ്റുമോ? ഇല്ല. കർത്താവിന്റെ കൈ അവനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവന് നിൽക്കാം. കർത്താവിന്റെ കൈ അവനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവന് നിൽക്കാം. ഇല്ലാത്ത ഒറ്റയാൾക്കും ഇതിൽ നിൽക്കാൻ കഴിയില്ല. ക്രിസ്തീയ ശുശ്രൂഷയിൽ ഒരാൾക്ക് നിൽക്കുവാൻ പണം ആവശ്യമാണ്. പക്ഷെ പണം ഇല്ലെങ്കിൽ നിൽക്കാം. സ്തോത്രം. ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാ, ഇല്ലെങ്കിലും നിൽക്കാം. സ്തോത്രം. സൗന്ദര്യം ഇല്ലെങ്കിലും നിൽക്കാം, വിദ്യാഭ്യാസം ഇല്ലെങ്കിലും നിൽക്കാം, പക്ഷെ കൃപയില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. കൃപയില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. നിന്റെ നല്ലതാം, ദൈവം നമ്മെ നിർത്തിയതാണ്. ശിംശോൻ വിചാരിച്ചു ആളുകൾ അവനിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അവന്റെ ശക്തി കൊണ്ടാണെന്ന്. ഒരു പെൺകുട്ടി അവനിലേക്ക് ആകർഷിക്കപ്പെട്ടു. അതിലെ ചതി മനസ്സിലാക്കാൻ അവൻ വിവേചിച്ചില്ല. അവൻ ബുദ്ധിപൂർവം നീങ്ങിയില്ല. അവൻ ദൈവത്തിൽ ആശ്രയിച്ചില്ല. ശക്തി അവൻ്റെതാണെന്ന് അവൻ വിചാരിച്ചു. എന്നിട്ടും ശക്തി പോയില്ല എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ്. എന്നിട്ടും അവന്റെ ശക്തി പോയില്ല എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ്. അവനത് കൊണ്ട് കുറെ കാലം മുന്നോട്ട് പോയി. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവം വലിയ കരുണയുള്ളവനാണ്. ദൈവം നിനക്കൊരു പവർ തന്നാൽ ദൈവം അത്ര പെട്ടെന്ന് അത് തിരിച്ചെടുക്കുകയില്ല. ദൈവം അത്ര പെട്ടെന്ന് അത് തിരിച്ചെടുക്കത്തില്ല. അവൻ തന്നെ അത് യൂസ് ചെയ്യുകയാണ്. അവൻ്റെതാണ് എന്ന നിലയിൽ അത് ഉപയോഗിക്കുകയാണ്. അതെ, നിന്റേതാണെന്ന നിലയിൽ നിനക്ക് ഉപയോഗിക്കാം. കാരണം ദൈവം ഡീസന്റ് ആണ്.
ഞാൻ എൻ്റെ കൊച്ചിനെ ഒരു കളിക്കാൻ പാവം അടിച്ചു കൊടുത്തിട്ട് കൂടെ കൂടെ പറയും കളയല്ലേ 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 എന്ന്. എന്നാൽ ദൈവം എനിക്കൊരു കൃപ തന്നേച്ച് കളയല്ലേ 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 എന്ന് പറയില്ല. കാരണം ദൈവം എന്നേക്കാൾ വലിയവനാണ്, ദൈവം വലിയവനാണ്. അതുകൊണ്ട് ദൈവം കൂടെ കൂടെ നമ്മുടെ കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യത്തില്ല. നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. യൗവനക്കാരാ, നിനക്ക് ബോധിച്ചവണ്ണം നടന്നുകൊള്ളുക. പക്ഷെ നീ ഒടുവിൽ കണക്ക് പറയേണ്ടി വരും. നമുക്ക് ഇന്ന് രാവിലെ പറയാം, ശക്തി കർത്താവിൻ്റെതാണ്, കൃപ കർത്താവിൻ്റെതാണ്, ബലം അവൻ്റെതാണ്, ശുശ്രൂഷ അവൻ്റെതാണ്. ശിംശോൻ ഇത് അവൻ്റെതാണ് എന്ന് തെറ്റിദ്ധരിച്ച് ദീർഘകാലം മുന്നോട്ട് പോയി. ഒടുവിൽ എല്ലാം അവനെ നഷ്ടപ്പെട്ട് അവനൊരു അന്ധനായി തീർന്ന ചരിത്രമാണ് ഈ പുസ്തകം നിങ്ങളെ കാണിച്ചു തരുന്നത്. വളരെ പ്രാവശ്യം അവൻ കളിച്ചു, വളരെ പ്രാവശ്യം അവൻ നിസ്സാരമായി ഈ കാര്യത്തെ കരുതി. എന്നാൽ ദൈവം അതെല്ലാം ക്ഷമിച്ചവനെ മുന്നോട്ട് വിട്ടു. ഒടുവിൽ അവനൊരു വലിയ ദുരന്തത്തിൽ ചെന്ന് അവസാനിച്ചു. ഇത് പഴയ നിയമത്തിലെ കഥയാണെങ്കിൽ പുതിയ നിയമത്തിലെ കഥകളൊന്നും ബൈബിളിൽ കിട്ടത്തില്ല. കാരണം ഓൾഡ് ടെസ്റ്റമെന്റിന്റെ പ്രമാണം എഴുതിയ ശേഷം അതനുസരിച്ച് ജീവിച്ച് വിജയിച്ചവരും പരാജയപ്പെട്ടവരുമായ ഏകദേശം 1000 കൊല്ലം ജീവിച്ചിരുന്നവരുടെ കഥകൾ ബൈബിളിലുണ്ട്. എന്നാൽ ന്യൂ ടെസ്റ്റമെന്റിന്റെ പ്രമാണം എഴുതിയ ശേഷം 50 കൊല്ലത്തെ കഥയേ ബൈബിളിലുള്ളൂ, അതുപോലും ഇല്ല. അതുകൊണ്ട് ന്യൂ ടെസ്റ്റമെന്റ് അനുസരിച്ച് ജീവിച്ചവരുടെ ചരിത്രം ബൈബിളിൽ നിന്ന് കിട്ടത്തില്ല. പിന്നെ എവിടെ നിന്ന് കിട്ടും? സഭാചരിത്രത്തിൽ നിന്നേ കിട്ടുള്ളൂ. അതുകൊണ്ട് ജീവിച്ച വിശുദ്ധന്മാരെ ശ്രദ്ധിക്കുക, മിഷണറിമാരുടെ ചരിത്രങ്ങൾ പഠിക്കുക. ഗോഡ്സ് ജനറൽ എന്നൊരു ബുക്കുണ്ട്, അതെനിക്ക് തോന്നുന്നു 3 വോളിയം ഇറങ്ങിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വീരന്മാർ എന്നാണ് ആ ബുക്കിൻ്റെ അർത്ഥം. ദൈവം ഉപയോഗിച്ച മല്ലന്മാരുടെ ചരിത്രമാണ് ഗോഡ്സ് ജനറൽസ്. ബൈബിളിന്റെ അത്രയും വലിപ്പമുള്ള 3 ബുക്കാണ് അവരെ ഇറക്കിയിട്ടുള്ളത്. അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, കാതറിൻ കുൽമാൻ, ഡി എൽ മൂഡി, ജോർജ് മുള്ളർ, ഇങ്ങനെ കുറെ പേര് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചിലരുടെ പേര് വെച്ചിട്ട് അവർ എവിടെയാണ് സക്സസ് ആയത്, അവരെവിടെയാണ് ഫെയിൽ ആയത്, എന്തായിരുന്നു അവരുടെ ശുശ്രൂഷയുടെ വിജയം, എവിടെയായിരുന്നു പരാജയം, ഇതാണ് ആ ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതൊരു ഭയങ്കരമായ കണ്ടുപിടുത്തമാണ് അഥവാ ബുക്കാണ്. നമുക്ക് പുതിയ നിയമത്തിൽ ജീവിച്ച് മരിച്ച ആളുകളുടെ ജീവചരിത്രം എടുക്കാൻ കുറച്ചല്ലേ ഉള്ളൂ. പൗലോസിന്റെ കാര്യമുണ്ട്, എന്നാൽ പത്രോസിന്റെ ഒന്നും ഫൈനൽ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല, എഴുതി കിട്ടിയിട്ടില്ല. അപ്പോൾ ദൈവശക്തിയാൽ ഉപയോഗിക്കപ്പെട്ട പലർക്കും ഇടക്കാലങ്ങളിൽ പറ്റിയൊരു അബദ്ധമാണ് ശക്തി അവരുടേതാണ് എന്ന തോന്നൽ. ഇത് സൗജന്യമായി കിട്ടിയതാണ്, ഇത് സൗജന്യമായി കൊടുക്കേണ്ടതാണ്, മഹത്വം മുഴുവനും കർത്താവിനാണ്, ഇക്കാര്യമെല്ലാം അവർ മറന്നുപോകുന്നു എന്നത് ചരിത്രത്തിൽ ഉടനീളം സംഭവിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സംഭവിക്കാതിരിക്കണം. അതിനുവേണ്ടി ദൈവാത്മാവിന് രാവിലെ ഓർപ്പിക്കുന്നു, ഞാനോ ഭൂമിയിൽ ഉയർത്തപ്പെട്ടാൽ പലരെയും എങ്കിലേക്ക് ആകർഷിക്കും. യേശുവിനെ നീ ഉയർത്തുമ്പോൾ ജനം നിന്നിലേക്ക് ആകർഷിക്കും. ഹല്ലേലൂയാ. യേശുവിനെ നീ വീട്ടിൽ ഉയർത്തിയാൽ നിന്റെ വീട്ടിലെ ആളുകൾ നിന്നിലേക്ക് ആകർഷിക്കപ്പെടും. യേശുവിനെ നീ അയൽവക്കത്ത് ഉയർത്തിയാൽ അയൽവക്കാർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. യേശുവിനെ നീ ദേശത്തുയർത്തിയാൽ ദേശം മുഴുവനും ആകർഷിക്കപ്പെടും.
പക്ഷേ ഓർക്കേണ്ട കാര്യം വളരെ പ്രത്യേകം നോട്ട് ചെയ്തോണം. യേശുവിനെ നീ ഉയർത്തി. ആളുകൾ ആകർഷിക്കുന്നത് യേശുവിലേക്കാണോ നിന്നിലേക്കാണോ? സത്യത്തിൽ നമ്മിലേക്കാ. കാരണം യേശുവിനെ അവർക്ക് കാണാവോ? ഉറച്ചു പറഞ്ഞോളൂ, കാണത്തില്ല. അപ്പൊ യേശുവിനെ കാണാമില്ല. ആരെ കാണാം? യേശുവിനെ ഉയർത്തിയ വ്യക്തിയെ കാണാം. അപ്പൊ അങ്ങോട്ടല്ലേ ആളുകൾ വരത്തുള്ളൂ, അങ്ങോട്ടേ ആളുകൾ വരുള്ളൂ. പക്ഷെ നീ ഒരു കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, നിങ്ങൾ അടുക്കേണ്ടത് എന്നോടല്ല, അടുക്കേണ്ടത് യേശുവിനോടാണ്. നിങ്ങൾ എന്നിലേക്കല്ല, എന്നെയല്ല സൂക്ഷിച്ചു നോക്കേണ്ടത്. നാം സ്വീകരിച്ചു പറഞ്ഞ അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. എന്തുകൊണ്ടെന്നാൽ അവനാണ് പൂർത്തി വരുത്തുന്നവൻ, അവനാണ് വിശ്വാസത്തിന്റെ നായകൻ, ക്യാപ്റ്റൻ ഓഫ് അവർ സാൽവേഷൻ. അവനാണ് രക്ഷാ നായകൻ, അവനാണ് വിശ്വാസത്തിന്റെ നായകൻ, ഫിനിഷർ എന്നാണ് അവന്റെ പേര്. അവനാണ് പൂർത്തി വരുത്തുന്നവൻ. നിനക്ക് യേശുവിനെ ഉയർത്താനേ കഴിയത്തുള്ളൂ, പൂർത്തി വരുത്താൻ കഴിയത്തില്ല. നിനക്ക് യേശുവിനെ ഉയർത്താനേ കഴിയത്തുള്ളൂ, ഒരു വ്യക്തിയെയും പൂർണ്ണതയിലേക്ക് നടത്താൻ നിനക്ക് കഴിയില്ല, നിനക്ക് കഴിയില്ല. എന്നാൽ അവന്റെ പേരെന്താണ്? പൂർത്തി വരുത്തുന്നവനെന്നാണ്. എന്താ പൂർത്തി വരുത്തുന്നവനെന്ന് പറഞ്ഞാൽ? സ്തോത്രം. എബ്രായർ 7:25 അതിന്റെ മറുപടി കിടപ്പുണ്ട്. അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ യേശു സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അപ്പോൾ പൂർത്തി വരുത്തുവാൻ അവനെ കഴിയുകയുള്ളൂ. നീ യേശുവിനെ ഉയർത്തും, അവർ നിന്നിലേക്ക് ആകർഷിക്കപ്പെടും, പക്ഷെ അവരെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നിനക്ക് കഴിയത്തില്ല. കാരണം നീ പൂർണ്ണനല്ല, നീ ഇന്നുവരെ പൂർണ്ണതയിൽ ആയിട്ടില്ല. അതുകൊണ്ട് അവരെ പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിവുള്ള യേശുവിലേക്ക് അവരെ തിരിക്കുക. എപ്പോഴും 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 നമ്മുടെ മനസ്സിൽ ഈ ചിന്ത നിൽക്കട്ടെ, അവങ്കിലേക്കാണ് ജനത്തെ നാം തിരിച്ചുവിടേണ്ടത്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകയില്ല. നമ്മുടെ അടുക്കിലേക്ക് വരുന്ന ജനലക്ഷങ്ങൾ യേശുവിലേക്ക് നോക്കട്ടെ, അവർ ലജ്ജിക്കാതെ ഇരിക്കട്ടെ. നമ്മളിലേക്ക് നോക്കിയാൽ അവർ ലജ്ജിച്ചു പോകും. കാരണം നമുക്ക് ചില സമയത്ത് മൂടില്ലാതെ വരും. എന്നാൽ ഞാൻ വേദോസം വായിച്ചപ്പോൾ എന്റെ കർത്താവിന് മൂടില്ലാത്ത സമയമില്ല, എപ്പോഴും അവൻ മൂടാണ്. പ്രൈസ് ലോർഡ്. നമുക്ക് ചില സമയത്ത് അസ്വസ്ഥതയുണ്ട്, ചില സമയത്ത് നമുക്ക് വയ്യായിരിക്കും. കർത്താവിനെ ഇരിക്കട്ടെ, ഞാൻ ചിക്കൻ കുനിയായിട്ടിരിക്കുകയാണ്, ഒരാഴ്ച കഴിഞ്ഞ് വിളിക്ക് എന്ന് പറയുന്നതായിട്ടൊന്ന് സങ്കല്പിച്ച്, അങ്ങനെ സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. അത്ര വലിയവരാളെന്റെ കർത്താവ്, അത്ര വലിയവരാളെന്റെ കർത്താവ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വേണ്ട, കുറച്ചുകൂടെ ലളിതമായൊരു ഒരു ഇമാജിനേഷൻ ഞാൻ പറയാം. നിങ്ങൾ കർത്താവിനെ അത്യാവശ്യമായിട്ട് വിളിച്ചപ്പോൾ പറയാണ്, ആഫ്രിക്കയിൽ റീനാഡ് ബോംഗയുടെ ക്രൂസൈഡിന് ഞാൻ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുകയാണ്, അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ് വിളിക്ക് എന്ന് പറയുന്ന ഒരു ഭാവനയൊന്ന് കണ്ടു നോക്കിയേ. കർത്താവ് പറയും, ആഫ്രിക്കയിലും കൊട്ടാരക്കരയിലും ഒരേ സമയത്ത് നിൽക്കാൻ കഴിവുള്ളവനെയാണ് ഞാൻ സേവിക്കുന്നത്. അവന്റെ പേരാണ് സർവശക്തൻ, അവന്റെ പേരാണ് സർവശക്തൻ, അവന്റെ പേരാണ് സർവവ്യാപി. ഞാൻ അവനെയാണ് സേവിക്കുന്നത്. ഓ, ഇതെന്തൊരു ഭാഗ്യമാണ്, ഇതെന്തൊരു ഭാഗ്യമാണ്. നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആളുകൾ നമ്മിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ നാം അവരെ യേശുവിലേക്ക് തിരിക്കണം. അവർക്ക് കൊടുക്കേണ്ടത് Hebrews 12:1, Hebrews 3:1, Hebrews 7:25, Judas 23:24. പെട്ടെന്ന് പെട്ടെന്ന് വായിക്കാമോ? Hebrews 3:1, 12:7, 25. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവേ. Amen. 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക. അടുത്ത വാക്യം കൂടെ. വിശ്വാസന നായകനും
വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കുക. ഇപ്പോൾ വായിച്ച മൂന്ന് വാക്യം ഞാൻ പറയാം. എബ്രായർ 3:1. വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഇന്ന് രാവിലെ ഇവിടെ വന്ന ജനത്തോട് ഞാൻ പറയുന്നു, നീ എല്ലാ ദിവസവും യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. നീ ഒരു ചെറിയ ശുശ്രൂഷ ചെയ്യുന്ന ആളാണല്ലോ എങ്കിൽ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. തെറ്റിപ്പോകരുത്, തെറ്റിപ്പോകരുത്. നിനക്ക് യേശുവിനെ ഉയർത്തേണ്ടതാ. മനുഷ്യന്റെ ഹൃദയത്തിൽ യേശുവിന്റെ ചിത്രം വരയ്ക്കേണ്ടതാ. അവർക്ക് നീ യേശുവിനെ കൊടുക്കേണ്ടതാ. അതുകൊണ്ട് അവനെ നീ എല്ലാ ദിവസവും ശ്രദ്ധിച്ചു നോക്കണം. ആള് മാറിപ്പോകരുത്. നിന്റെ കണ്ണ് അവനിൽ നിന്ന് മാറരുത്. നീ അവനെ ശ്രദ്ധിച്ചു നോക്കുക. സ്തോത്രം. 7:25. അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം വരുത്താൻ, പൂർത്തീകരണത്തിലേക്ക് വരുത്തുവാൻ അവൻ പ്രാപ്തനാണ്. യേശുവിന് മാത്രമേ പൂർത്തീകരണം വരുത്താൻ കഴിയുകയുള്ളൂ. 12:2. വിശ്വാസന നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. യൂദായുടെ പുസ്തകം 23:24. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് അത് മാത്രം വായിച്ചാൽ മതി. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിന് മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. വീഴാതെ സൂക്ഷിക്കുവാൻ പാസ്റ്റർക്ക് കഴിവില്ല, ലീഡർക്ക് കഴിവില്ല. വീഴാതെ സൂക്ഷിക്കുവാൻ യേശുവിന് കഴിയും, കഴിയും, കഴിയും. അവൻ സൂക്ഷിച്ചാലേ നിൽക്കാൻ പറ്റുള്ളൂ. വീഴാതിരുന്നത് അവൻ സൂക്ഷിച്ചത് കൊണ്ടാണ്. ഞാൻ ഇന്നുവരെ നിന്നത് അവൻ സൂക്ഷിച്ചത് കൊണ്ടാണ്. ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ കൈകളിൽ പിടിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ള ഒരു ദൈവം ജീവിക്കുന്നതിനാൽ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. അവൻ പൂർത്തി വരുത്തുന്നവനാണ്. അവൻ അവസാനത്തോളം നടത്തുന്നവനാണ്. അതുകൊണ്ട് ജനം അവനിലേക്ക് തിരിയട്ടെ. നാം ജനത്തെ അവരിലേക്ക് തിരിക്കണം. നിങ്ങൾ കർത്താവിനെ ഉയർത്തുമ്പോൾ ജനം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ലീഡേഴ്സ് എപ്പോഴും ആകർഷിക്കപ്പെടും. ലീഡേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കപ്പെടും. ലീഡേഴ്സിനെ മറ്റുള്ളവർ അനുകരിക്കും. ലീഡേഴ്സിൽ നിന്ന് വലിയ പ്രതീക്ഷ ജനത്തിനുണ്ട്. അത് കുറ്റമല്ല. ദൈവം നിന്നെ ആ സ്ഥലത്ത് നിർത്തിയത് കൊണ്ടാണ് അവർ നിന്നെ നോക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോണം, നിന്റെ ചെറിയ മിസ്റ്റേക്കും അവർ വലുതായിട്ട് കാണും. അതുകൊണ്ട് മാതൃകളൊരു ജീവിതം നയിക്കുവാൻ നാം നിർബന്ധിതരാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാം വായിച്ച വാക്യം, നാം ചിന്തിക്കുന്ന ചിന്താ വിഷയം, ഒരുമിച്ചുള്ള ദൈവവേല അഥവാ സഹകരിച്ചുള്ള ദൈവവേല, ഇതാണ് ഇന്നത്തെ ചിന്താവിഷയം. അതിന്റെ മുഖവുരിയാണ് ഇത്ര നേരം പറഞ്ഞത്. ആദ്യം വായിച്ച വചനം ഓർമ്മയുണ്ടോ? എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവേ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ആമേൻ. എല്ലാവരും ചേർന്ന് ആ വാക്യം പറഞ്ഞാട്ടെ, ഉറച്ചു പറഞ്ഞാട്ടെ. നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. അല്പം കൂടി ഉറക്കെ പറയണം. നാം ഒന്നിച്ച്, നാം ഒന്നിച്ച്, നാം ഒന്നിച്ച്. അതെ, അതാ വിഷയം, അതാ വിഷയം. നാം ഒന്നിച്ച് പലരും കൂടി ഉയർത്തുന്ന ഏതെങ്കിലും ഒരു സാധനത്തിന്റെ പേര് പറയോ. ചിലതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഒന്ന് പറയണ്ട. സെമിത്തേരിയിലോട്ട് കൊണ്ടുപോകുമ്പോൾ പലരും കൂടിയല്ലേ ഉയർത്തുന്നേ? അതെ, പലരും കൂടി ഉയർത്തുന്ന വേറെന്തെങ്കിലും ഉണ്ടോ?
പണ്ടൊക്കെ തടി പറമ്പിലെ തടി വെട്ടിയിട്ട് അത് അറക്കമില്ലിലോട്ട് കൊണ്ടുപോകുന്നത് പലരും കൂടിയാ, പ്രായമുള്ളവർക്കൊക്കെ അറിയാം. അന്നേരം ഒരു പാട്ടൊക്കെ ഉണ്ട് അല്ലേ, ആ ഏല ഇടുക എന്നാ ഞങ്ങളുടെ ഇവിടെ പറയുന്നത്. ചിലര് വെറുതെ ഏല ഇടുകയുള്ളൂ, തൊടുകയില്ല. ചിരിച്ച് ഇടപാട് തീരും, നോക്ക് ഓ പിടിച്ചോ, തൊടുന്നു പോവും. പാവകള് വലിയ ഒച്ചയൊന്നും വെക്കാത്ത പാവകളാ ഇത് ചുമക്കുന്നത്. ഈ പുള്ളി വെറുതെ ഒച്ച സോദരം, ഈ ഒന്ന് ചുയർത്തുന്നതിനകത്ത് ഇങ്ങനെ ഒരു തട്ടിപ്പുണ്ട്. ചിലര് വെറുതെ ഈ ഓള ഇടത്തേ ഉള്ളൂ, തൊടുകയില്ല. 10 പൈസ മുടക്കുകയില്ല. അപമാനമോ നിന്നയോ പ്രയാസമോ വരുന്നിടത്തുനിന്ന് പതുക്കെ സ്ഥലം വിടും. എന്നിട്ട് സഗതി നല്ല ഓളമായി കഴിയുമ്പോ പിടിച്ചോന്ന് പറയും. സോദരം ദൂരെ നിൽക്കുന്നവര് വിചാരിക്കും ഈ പുള്ളിയാണ് ഈ സാധനം ചുവന്നോട്ട് വന്നത്. പാവപ്പെട്ട കുറെ പേര് ചുവന്നിട്ടാ ഇത് വന്നത് കേട്ടോ. സ്തോത്രം സ്തോത്രം. അഭിപ്രായം പറയാനും ചട്ടം പറയാനും വകുപ്പ് പറയാനും ഒക്കെ ആളുണ്ട്, പക്ഷെ വെയിറ്റ് പിടിക്കാൻ ആളില്ല. വേദനയുള്ള ഭാഗത്ത് തോള് കൊടുക്കാൻ ആളില്ല. പലരും കൂടി ഉയർത്തേണ്ട ഒരു സാധനത്തിന്റെ പേര് ഞാൻ പറയാം, സുവിശേഷം. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തൊരു ദൗത്യമാണ് സുവിശേഷവേല. സുവിശേഷവേല ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുകയില്ല, പറ്റില്ല, പറ്റില്ല, പറ്റില്ല. സുവിശേഷവേല പലരും കൂടിയാണ് ചെയ്യുന്നത്. ഒരു ഭാവനയിൽ ഒന്ന് കണ്ടു നോക്കിയേ, ഒരാളിങ്ങനെ ചുമ്മാ ഏലായിട്ട് കൊടുക്കുന്നു, ആ പിടിച്ചോ, ആ പിടിച്ചോ, പിടിച്ചോ എന്ന് പറയുന്നു. കുറെ പേര് നന്നായിട്ട് പിടിക്കുന്നു. ഓക്കെ, എന്നാൽ ഈ പുള്ളി പിടിച്ചോ എന്ന് പറയുകയും ചെയ്തല്ലോ, അതൊരാശ്വാസം. വേറൊരു പുള്ളി ഇതെ തൂങ്ങിക്കിടക്കുകയാണെന്നൊന്ന് സങ്കല്പിച്ചേ, ഇങ്ങനെ തോളെ വെച്ചോണ്ട് പോകുമ്പോ ഒരു പുള്ളി അത് റിലാക്സ് ചെയ്യാം, ഇച്ചിരി നേരം വിശ്രമിക്കാം. ചിന്തിച്ചു കുറെ നേരം ചിന്തിക്കുമ്പോ ആശയം കിട്ടും. അതും നടക്കുന്നുണ്ട് കേട്ടോ, അതും ഇതിനിടെ നടക്കുന്നുണ്ട്. ചുമ്മാ തൂങ്ങിക്കിടക്കുന്നവരുണ്ട്. വീഡിയോ നോക്കുമ്പോഴോ, വീഡിയോ നോക്കുമ്പോ എന്നാ വിചാരിക്കുന്നേ, ചുമക്കാന്നാ വിചാരിക്കുന്നത്. പക്ഷെ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് അതിന് കാല് തൊട്ടിട്ടില്ല. സ്തോത്രം 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 സ്തോത്രം. ലോകം മുഴുവൻ എടുത്താൽ ഇതെല്ലായിടത്തും ഉണ്ട്. അവരിതിനൊരു ഭാരമാ, അവരിതിനൊരു ഹെൽപ്പല്ല, അവരിതിനൊരു ഭാരമുണ്ടാക്കുകയാ. പക്ഷെ ഒരു കാര്യം പറയാം, ഇത് ദൈവത്തിന്റെ കാര്യമാ. നീ ഒരു ചെറുവിരൽ കൊണ്ടെങ്കിലും ഇതിനെ താങ്ങിയാൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. Glory, 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 glory. ഒരു ചെറുവിരൽ ഉണ്ടെങ്കിലും നീ ഇതിനെ താങ്ങിയാൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. പണ്ടൊരിക്കൽ യേശു കർത്താവ് കുരിശ് ചുമന്നുകൊണ്ട് പോവുക, നിങ്ങൾക്കറിയാമോ ഭയങ്കര നീളമുള്ള തടിയ. കാരണം മുകളിൽ കാണുന്ന അത്രയും താഴോട്ട് വിട്ടാലേ ഇത് മറിയാതെ നിൽക്കുള്ളൂ. അപ്പൊ ആ തടിയുടെ നീളം ഭയങ്കരമാ. അതിന്റെ ക്രോസ് സാധനം അവിടെ ചെന്നിട്ടേ അടിക്കത്തുള്ളൂ. ക്രോസ് വെക്കുന്ന തടി മുകളിൽ ചെന്നിട്ടേ അടിക്കുള്ളൂ. ഒരു ഒരു ടെലിഫോൺ പോസ്റ്റിന്റെ വലിപ്പമുള്ള ഒരു തടി, പച്ച തടി, ഈ ക്രൂശിക്കപ്പെടേണ്ട ആള് ചുമക്കണമെന്നാ വിധി. ഇവൻ ഇത് വഴിയെ ചുമക്കണം, എല്ലാരും ഇത് കാണണം. എന്തിനാ, നാളെ തെറ്റ് ചെയ്യാതിരിക്കാനാ. എന്റെ കർത്താവ് വളരെ അടികൊണ്ട് തളർന്നവനാണ് എങ്കിലും അവൻ ഈ തടി വലിച്ചുകൊണ്ട് പോവുക. എന്നാ കള്ളന്മാർക്ക് അത്രയും വിഷമയില്ല, കാരണം അവരെ അടിച്ചില്ല. ഓർമ്മയുണ്ടോ വചനം, ഓർമ്മയുണ്ടോ യേശുവിനെ അടുപ്പിച്ച എന്തിനാ? ഓർമ്മയില്ല. ഞാൻ അവനെ അടുപ്പിച്ച് വിട്ടയക്കും. അപ്പൊ ക്രൂശിക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു ആർക്ക്? പീലാത്തോസിന്. അതിനടിപ്പിച്ച് വിട്ടയക്കാം. അടി പോകണമെന്ന് മനുഷ്യർക്ക് ഒരു കരുണ തോന്നിയിട്ട് പോട്ടെന്ന് പറയുമെന്ന് ഓർത്ത്, കാരണം ഭാര്യയുടെ കത്തുണ്ടല്ലോ. അപ്പൊ കള്ളന്മാർക്ക് അടിയില്ല, കുരിശേ ഉള്ളൂ. യേശുവിനോ അടിയുമുണ്ട്, കുരിശുമുണ്ട്.
അതുപോലെ അടികൊണ്ട് തളർന്ന എൻ്റെ കർത്താവ് ആ വലിയ തടി ചുമന്നുകൊണ്ട് ഗോൽഗോഥായിലേക്ക് പോകുമ്പോൾ അവൻ വീണു. മനുഷ്യൻ എന്ന നിലയിൽ അവൻ തളർന്നു. ആര് സഹായിക്കുകയില്ല. എന്നാണെന്നറിയാമോ? ഇതൊരു നീച കാര്യമാ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ഉറച്ചു പറഞ്ഞോ ശപിക്കപ്പെട്ടവനാ. ഇത് പറയുമ്പോ പിശാച് കേക്കട്ടെ, നിന്റെ ശാപം അവൻ ഏറ്റെടുത്തു. എന്നെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം, വേദനിപ്പിക്കുന്ന കാര്യം, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ലാസർ ആ നാട്ടിലില്ലേ. യേശുവിനെ ഒന്ന് സഹായിക്കാൻ, ഈ മരം ഒന്ന് താങ്ങാൻ, ലാസറേ നിനക്ക് കഴിഞ്ഞില്ലല്ലോ. 4 ദിവസം ശവക്കുഴി കിടന്ന് നിന്നെ അവൻ ഉയർപ്പിച്ചതല്ലേ. നിനക്ക് ആ തടിയുടെ പുറകിലൊന്ന് പിടിച്ചുകൂടെ. ഇല്ല, അവനെ അവിടെ കണ്ടില്ല. കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവരവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? കുഷ്ഠരോഗം മറ്റു രോഗം പോലെയല്ല. കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യം പായ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരാരും ഈ തടിയൊന്ന് തൊടാൻ വന്നില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു ഭ്രാന്തനുണ്ട്, ചങ്ങല വലിച്ചു പൊട്ടിക്കുന്നവന്, ഓർമ്മയുണ്ടോ? എന്നെ ആരോഗ്യമെന്നറിയാവോ? ഈ യേശു ഈ തടി വലിച്ചുകൊണ്ട് പോയപ്പോ ഒന്ന് സഹായിക്കാൻ വന്നില്ലല്ലോ. സൗഖ്യം പ്രാപിച്ച പലരും വേലയ്ക്ക് ചുമല് കൊടുക്കാനില്ല. ദുഃഖകരമായ കാര്യമല്ലേ അത്? ആരും ആ തടിയൊന്ന് ചുമക്കാൻ വന്നില്ല. ആ സമയത്ത് നിങ്ങൾക്കറിയാമോ, ഒരു മനുഷ്യൻ, അവന്റെ പേര് ശിമോൻ, കുറേനക്കാരൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ കറുത്തവർഗക്കാരുടെ ഇടയിൽ നിന്ന് വന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഒരു കർഷകനാണ്. വയലിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവനും ശപിക്കപ്പെട്ടവനായത് കൊണ്ട് പട്ടാളക്കാരെ അവനോട് പറഞ്ഞു, എടാ ഈ മനുഷ്യനെ ഒന്ന് സഹായിക്ക്. ലോകത്തിലാരും ചെയ്യത്തില്ല, കാരണം അത്ര അപമാനമാണ് ഈ കുരിശെ തൊടുന്നത്. ഇന്ന് കുരിശ് ആഭരണമാണ്. മെത്രാന്മാരൊക്കെ വലിയ കാര്യമായിട്ട് കൊണ്ട് നടക്കുക, എന്നാൽ അന്ന് കുരിശ് അപമാനമാ. അന്ന് അതേ തൊടുന്നവൻ ശപിക്കപ്പെട്ടവനാ. ആരും അത് തയ്യാറാകത്തില്ല. അതുകൊണ്ട് ആ കറുത്തവർക്കൻ ബ്ലാക്കിനോട് പറഞ്ഞു, എടുക്കണോ? എന്തുകൊണ്ടാ അവരത് പറഞ്ഞെന്നറിയാമോ? കുരിശിക്കണമെന്നാ വിധി. ഈ ആളിത് ചുമന്ന് അവിടെ എത്തിയില്ലേ, കുരിശിക്കാൻ പറ്റുകയില്ല, വഴിക്ക് വീണു പോകും. അപ്പൊ ഉദ്യോഗസ്ഥർ കണ്ടുപിടിച്ച മാർഗമാണ് ഒരു ബ്ലാക്കിനെ കൊണ്ട് ഇത് ചുമപ്പിക്കുക. അങ്ങനെ കുറേനക്കാരൻ ആ കുരിശെ തടി ചുമക്കാൻ സഹായിച്ചു. 4 സുവിശേഷങ്ങളും കൂടെ നിരത്തി വെച്ച് പഠിച്ചാൽ, കുറേനക്കാരൻ കുരിശ് ചുമന്നില്ല, യേശു മുമ്പിൽ പിടിക്കുമ്പോൾ ആ പുറകിൽ കിടന്ന് വലിയുന്ന ഭാഗം ഒന്ന് പൊക്കി പിടിച്ചു. മുമ്പിൽ പിടിക്കുന്ന ആൾക്ക് ആ പാട്. ശ്രദ്ധിക്കുന്നുണ്ടോ? മുമ്പി പിടിക്കുന്ന ആൾക്ക് ആ കഷ്ടപ്പാട്, മുമ്പി പിടിക്കുന്ന ആൾക്ക് ആ കഷ്ടപ്പാട്. മറക്കരുത്, പുറകിലൊന്ന് താങ്ങിയതേ ഉള്ളൂ. പക്ഷേ റോമാലേഖനം എഴുതിയപ്പോൾ പൗലോസ് ഇങ്ങനെ എഴുതി, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ ഭാഗം വായിക്കുമ്പോൾ. കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിന് വന്ദന ചെയ്യുവീൻ. എനിക്കും അമ്മയായ അവന്റെ അമ്മയ്ക്ക് വന്ദന ചെയ്യുവീൻ. നിങ്ങൾക്കറിയാമോ രൂഫോസ് ആരാണെന്ന്? ശീമോന്റെ മകനാ. അങ്ങനെയാണെങ്കിൽ രൂഫോസിന്റെ അമ്മ ശീമോന്റെ ഭാര്യയാ. പൗലോസേ, ആ കറുത്തവർഗക്കാരിയായ തള്ള നിന്റെ അമ്മയായത് എങ്ങനെയാ? ജാതി നോക്കിയിട്ടല്ല, മതം നോക്കിയിട്ടല്ല, എന്റെ യേശുവിന്റെ കുരിശ്, എന്റെ യേശുവിന്റെ കുരിശ്.
ഒന്ന് ചുമക്കുവാൻ ആ മനുഷ്യന്റെ കൈ നീട്ടിയത് കൊണ്ട് ആ കുടുംബത്തെ ദൈവം ആദരിച്ചു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരും മുമ്പിൽ പിടിക്കണ്ട കേട്ടോ, പുറകിലൊന്ന് പിടിച്ചാ മതി, പുറകിലൊന്ന് പിടിച്ചാ മതി, പുറകിലൊന്ന് പിടിച്ചാ മതി, പുറകിലൊന്ന് പിടിച്ചാ മതി. അത് നിന്റെ തലമുറയ്ക്ക് അനുഗ്രഹമായി മാറും. നിന്റെ കുടുംബത്തിൽ പിതാമഹന്മാർ വരുത്തി വെച്ച ശാപം, ആരെങ്കിലും മുഖേന നിന്റെ കുടുംബത്തിൽ വന്ന് കയറിയ ശാപം ഈ കുരിശ തൊടുമ്പോൾ മാറിപ്പോകുകയാ. ഇന്ന് രാവിലെ ധൈര്യത്തോടെ കുരിശ് ചുമക്കാൻ സമർപ്പിച്ചോ. ഹല്ലേലൂയാ, ധൈര്യത്തോടെ കുരിശ് ചുമന്നോ കേട്ടോ. യൗവനക്കാരെ കുരിശ് ചുമക്കുക, സഹോദരിമാരെ കുരിശ് ചുമക്കുക, കുട്ടികളെ കുരിശ് ചുമക്കുക, ചെറുപ്പക്കാരെ കുരിശ് ചുമക്കുക, നീ അനുഗ്രഹിക്കപ്പെടും. Glory to God, glory to God, glory to God. പുറകിൽ പിടിച്ചാ മതി, പുറകിൽ പിടിച്ചാ മതി, നിന്നെ ദൈവം മുമ്പിൽ പിടിക്കാൻ നാളെ നിർത്തും. ഞാൻ ദീർഘവർഷം പുറകിൽ പിടിച്ചവനാ, ദീർഘവർഷം ഒരു ക്യാമറയിലും എന്റെ പടം വന്നിട്ടില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിനറിയോ, സ്വർഗത്തിലെ ദൈവത്തിനറിയോ, ഇപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നീ മുമ്പിൽ നിൽക്ക. നാം ഒന്നിച്ചവന്റെ നാമത്തെ ഉയർത്തുക, നാം ഒന്നിച്ചവന്റെ നാമത്തെ ഉയർത്തുക, നാം ഒന്നിച്ചവന്റെ നാമത്തെ ഉയർത്തുക. നിങ്ങൾക്കറിയില്ല, ഞാൻ പ്രവചനാത്മാവിൽ പറയുന്നു, ഇന്ത്യയിൽ ദൈവം വലിയ ഉണർവഹിക്കുകയാണ്, ഇന്ത്യയിൽ ദൈവം വലിയ ഉണർവഹിക്കുകയാണ്. ഇവിടെ കുരിശ് ചുമക്കുവാൻ ആയിരങ്ങൾ വരണം, ആയിരങ്ങൾ വരണം, ആയിരങ്ങൾ വരണം, ആയിരങ്ങൾ വരണം, ആയിരങ്ങൾ വരണം, ആയിരങ്ങൾ വരണം, ആയിരങ്ങൾ വരണം. കേരളത്തിൽ നിന്നത് പുറപ്പെടണം, വടക്കേ ഇന്ത്യയിലേക്ക് അത് പോകണം, അത് ഛത്തീസ്ഗഡിലേക്ക് പോകണം, അത് ബീഹാറിലേക്ക് പോകണം, അത് കാശ്മീരിലേക്ക് പോകണം, അത് പാകിസ്ഥാനിലേക്ക് പോകണം, അത് ചൈനയിലേക്ക് പോകണം, അത് ലോകം മുഴുവൻ പോകണം. ആയിരങ്ങൾ ഇത് ചുമക്കുവാൻ വരട്ടെ. കുരിശ് എവിടെ ചെന്നോ അവിടെ വിടുതലാ. കുരിശ് പോസിറ്റീവ് സിംബലാ, അവന്റെ വീട്ടിലെ നെഗറ്റീവിസം തുടച്ചു മാറ്റും. ആ നാട് മുഴുവൻ പോസിറ്റീവ് ആകും, ആ വീട് മുഴുവൻ പോസിറ്റീവ് ആകും. നഷ്ടങ്ങളുടെ പട്ടിക മാറുന്നു, വിടുതലിന്റെ ആരംഭം കുറിക്കുന്നു. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ വരുന്നു, നഷ്ടപ്പെട്ടതെല്ലാം തിരികെ വരുന്നു, പിശാചു മോഷ്ടിച്ചതെല്ലാം തിരികെ വരുന്നു. ഓഹോ ഹോ ഹോ ഹോ, ഗ്ലോറി 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 ഗ്ലോറി, യെസ് 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 യെസ്. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. ചേർന്ന് പാടാ, കരങ്ങൾ അടിച്ചു പാടാ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. ആമേൻ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം
വരെ അവൻ എന്നെ അറിഞ്ഞിടുന്നു അവനിൽ കരുതിടുന്നു അവൻ എന്നെ അറിഞ്ഞിടുന്നു അവനിൽ കരുതിടുന്നു ആവശ്യഭാരങ്ങൾ അണഞ്ഞിടുമ്പോൾ അവലംബമായി എനിക്കവൻ മാത്രമാം ആവശ്യഭാരങ്ങൾ അറിഞ്ഞിടുമ്പോൾ അവലംബമായി എനിക്കവൻ മാത്രമാം കുരിശെടുത്തൽ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ ഓ കുരിശെടുത്തൽ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ തീരണം പാരിലെന്നാൾ തിരുപാദ സേവയറാ ചേരും ഞാനോടു വില്ലൻ പ്രിയനരികിൽ അരുമയോടവൻ എന്നെ മാറോടണയ്ക്കൂ ചേരും ഞാനോടു വില്ലൻ പ്രിയ അരുമയോടവൻ എന്നെ മാർബോടണയ്ക്ക് ഓ കുരിശെടുത്തൽ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ ഓ കുരിശെടുത്തൽ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ മാറിടും മനുജരല്ല മാറം നീടും സ്നേഹിതര് മാറിടും മനുജരല്ല മാറം നീടും സ്നേഹിതരും മാറ്റമില്ലാത്തവരും മഹിമയിൽ മാറ്റമില്ലാത്തവനും മാനുവേൽ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്കായി കുരിശെടുത്തൽ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ അവൻ കുരിശെടുത്തൽ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ ഓ തീരണം പാരിലെന്നാൽ തിരുപാദ സേവയതാൽ ഓ തീരണം പാരിലെന്നാൽ ഓ തിരുപാദ സേവയതാൽ ചേരും ഞാനൊടുവില്ലൻ പ്രിയനരികിൽ അരുമയോടവൻ എന്നെ മാറോടണയ്ക്കൂ ചേരും ഞാനൊടുവില്ലൻ പ്രിയനരികിൽ അരുമയോടവൻ എന്നെ മാറോടണയ്ക്കൂ കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ ഓ മാറിടും മനുജരല്ല മാറം നീടും സ്നേഹിതരും ഓ മാറിടും മനുജരല്ല മാറം നീടും സ്നേഹിതരും ആമേൻ മാറ്റമില്ലാത്തവരും മാനുവേ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്ക മാറ്റമില്ലാത്തവരും മാനുവേ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്ക കുരിശെടുത്തൽ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ കുരിശെടുത്തൽ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ അവൻ തീരണം പാരിലെന്നാൽ തിരുപാദ സേവയതാൽ തീരണം പാരിലെന്നാൽ തിരുപാദ സേവയതാ ഓ ചേരും ഞാനൊടുവിലൻ പ്രിയനരികിൽ അരുമയോടവൻ എന്നെ മാറോടണയ്ക്കൂ ചേരും ഞാനൊടുവിലൻ പ്രിയനരികിൽ അരുമയോടവൻ എന്നെ മാറോടണയ്ക്കൂ ആമേൻ ചേരും ഞാനൊടുവിലൻ പ്രിയനരികിൽ അരുമയോടവൻ എന്നെ മാറോടണയ്ക്കൂ ആമേൻ ചേരും ഞാനൊടുവിലൻ പ്രിയനരികിൽ അരുമയോടവൻ എന്നെ മാറോടണയ്ക്കൂ
അടയ്ക്കൂ കുരിശെടുത്തൽ യേശുവേ അനുഗമിക്കും ഞാനാന്ത്യം വരെ ഓ കുരിശെടുത്തൽ യേശുവിനെ അനുഗമിക്കും ഞാനാന്ത്യം വരെ ഷിമോൻ വയലിൽ നിന്ന് വന്നവനാണ് വളരെ പണിയെടുത്ത് ക്ഷീണിച്ചിട്ടാണ് വന്നത് വളരെ കഷ്ടപ്പെട്ട് ഉപജീവനത്തിന് വേണ്ടി പണിയെടുത്തിട്ട് തിരിച്ചു വരികയാണ് അപ്പോൾ ഒരു ചാൻസ് അവൻ്റെ മുമ്പിൽ വന്ന് വീണു മർക്കോസ് 15:21 അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ഷിമോനെ അവന്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു ശ്രദ്ധിച്ചോ അക്കാലത്ത് കുറേനക്കാരായ ആളുകൾക്ക് സമൂഹത്തിൽ വിലയില്ല അവർ അടിമകളാണ് അവരുടെ മക്കളെ പോലും അവർക്ക് സ്വന്തമല്ല അവരാരുടെ അടിമ വേല ചെയ്യുന്നു ആ മുതലാളിയാ തീരുമാനിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണോ അടിമയ്ക്കൊന്നും ഇല്ല കേട്ടോ എന്നാൽ മർക്കോസ് സുവിശേഷം എഴുതിയപ്പോൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം ഒരു മർമ്മം പറയാം അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായ ശിമോൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് ചിന്തിക്കാമോ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ആരായി പ്രസിദ്ധരായി അല്ലേ ഉദാഹരണത്തിന് എന്റെ അമ്മ മരിച്ചപ്പോൾ പത്രക്കാരിട്ടത് ബാബു ചെറിയാന്റെ അമ്മ മരിച്ചെന്ന് എന്താ കാര്യം എന്റെ അമ്മയെ ആരും അറിയത്തില്ല എന്നെ എല്ലാവരും അറിയും സ്തോത്രം ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിമാരുടെ ആരുടെയെങ്കിലും പേരൻസ് മരിച്ചാൽ അവരുടെ പേരല്ല ഇടുന്നത് ഇവരുടെ പേരിട്ടിട്ട് പറയും ഇന്നയാളുടെ അമ്മ മരിച്ചെന്ന് അല്ലേ ഈ വാക്യം അങ്ങനെയൊന്ന് ചിന്തിച്ചേ അലക്സാണ്ടറിന്റെയും ഗ്രൂപ്പോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ഷിമോനെ എന്റെ ക്രൂശിമാക്കാൻ നിർബന്ധിച്ചു ചരിത്രം പറയാം യേശു കുരിശിൽ മരിച്ചു കഴിഞ്ഞ് 30 കഴിഞ്ഞായി ബുക്ക് എഴുതുന്നേ എത്ര കൊല്ലം 30 അപ്പോഴേക്കും രൂഫോസും അലക്സാണ്ടറും എന്ത് ചെയ്തു രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു സുവിശേഷ വേലയിലായി അവരെ അറിയാത്ത ഒറ്റ മനുഷ്യര നാട്ടിലില്ല അവരെ അറിയാത്ത ഒറ്റ മനുഷ്യൻ സഭയിലില്ല അത്രയ്ക്ക് അവര് ഫേമസ് ആയി എന്താ കാര്യം അവന്റെ അപ്പനൊരു സ്വർണ കമ്പനി ഉണ്ടായിരുന്നു ആണോ ഇല്ല പിന്നെ എന്നാ ടെക്സ്റ്റൈൽസ് വ്യാപാരിയായിരുന്നു ആണോ പിന്നെ എന്നാ കാര്യം എന്റെ അപ്പൻ ആ കുരിശിൽ ഒന്ന് തൊട്ടു കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചോ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ചെയ്യാം എന്നിവിടെ വന്നിരിക്കുന്ന ദൈവജനത്തോട് പറയുവാൻ ദൈവം എന്നെ ദൂത ഏൽപ്പിച്ചിരിക്കുന്നു ഞാൻ പറയാം നിങ്ങൾ ദൈവവേലയ്ക്ക് ചുമല കൊടുക്കുവാൻ ദൈവം തന്ന ഈ അവസരം ഒരു പദവിയാണെന്നോർത്തുകൊള്ളുക ദൈവവേലയ്ക്ക് ചെറുതായിട്ടെങ്കിലും ഒരു കൈത്താങ്ങൽ കൊടുക്കാൻ കിട്ടിയിരിക്കുന്ന ഈ അവസരം ഒരു ലക്കി ചാൻസ് ആണെന്നോർത്തുകൊള്ളുക ഇതൊരു ഭാഗ്യമാണെന്നോർത്തുകൊള്ളുക ഇതൊരു പദവിയാണെന്നോർത്തുകൊള്ളുക ഞങ്ങളുടെ ടെലിവിഷൻ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുന്ന ആളുടെ പേര് മോഹനൻ എന്നാണ് മോഹൻ എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ മോഹന്റെ ഭാര്യ രാവിലെ 5 ക്ഷേത്രത്തിൽ പണയാളാ ഒറ്റ ദിവസം മുടക്കുകയില്ല അത്ര ഭക്തിയുള്ള ഒരു ഭക്തനാണ് മോഹൻ പക്ഷെ ഞങ്ങളുടെ പ്രോഗ്രാം പിടിക്കുമ്പോൾ പുള്ളി പറയുന്നതിനാന്ന് അറിയാമോ പാസ്റ്ററേ ഇതൊരു പദവിയായിട്ടാ ഞാൻ കാണുന്നേ അതുകൊണ്ട് പൈസയുടെ കാര്യം നോക്കണ്ട
കണ്ടോ, ഒരു അവിശ്വാസി പറയുക ഇതൊരു പദവിയാണെന്ന്. എങ്കിൽ ഈ പുറകിൽ ഇരുന്ന് ഇത് പിടിക്കുന്ന സഹോദര, ഇതൊരു പദവിയാ, ഇതൊരു പദവിയാ, ഈ കസേര എടുത്തിടുന്നത് ഒരു പദവിയാ. ഹല്ലേലൂയ, ഇതൊരു പദവിയാ കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു പദവിയാ. ഒരു പായ ഈ പൊടി അടിച്ചിട്ട് ആ കസേര എടുത്തിടുന്നത് ഒരു പദവിയാ. ഹല്ലേലൂയ. വലിയ കാര്യം മാത്രമേ ചെയ്യൂ എന്ന് ചടിക്കരുത്. വലിയ കാര്യം കിട്ടിയാ ഞാൻ ചെയ്യാറ്, നീ ചെയ്യത്തില്ല, ചെറുത് ചെയ്തില്ലല്ലോ, പിന്നെ എങ്ങനെയാ നീ വലുത് ചെയ്യുന്നത്? അല്പത്തിൽ വിശ്വസ്തനെ നിന്നെ അധികത്തിന് വിചാരകനാക്കും. അല്പത്തിൽ വിശ്വസ്തനെ നിന്നെ അധികത്തിന്. ഞങ്ങളുടെ സഭയിൽ ഒരു കുഞ്ഞുണ്ട്, വലിയ വീട്ടിലെ കുട്ടിയാ. വലിയ വീടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന പണ്ട് തൊട്ടേ പൈസയുള്ള വീടാ, പണ്ട് തൊട്ടേ പൈസയുള്ള വീടാ. ആ കൊച്ച് ചർച്ചിന്റെ മിറ്റത്ത് നിൽക്കുമ്പോൾ മറ്റു പിള്ളേര് തിന്നേച്ചിടുന്ന മുട്ടായിയുടെ കടലാസ് പെറുക്കും, പെറുക്കിട്ട് വേസ്യോട്ടെ കൊണ്ടിടും. മറ്റു പിള്ളേരുടെ ധാരണ ഇവൻ പെറുക്കാൻ നിൽക്കുകയെന്ന്, മറ്റു പിള്ളേരുടെ ധാരണ ഇവൻ പെറുക്കാൻ വേണ്ടി എന്താ ജോലിക്ക് നിൽക്കുകയെന്ന. ആ ഇട്ടപുള്ളികളുണ്ടല്ലോ, ഇട്ടപുള്ളികളെക്കാളൊക്കെ സൗകര്യമുള്ള വീട്ടിലെ കൊച്ചാന്നേ. അവന്റെ അമ്മ അങ്ങനെ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവസഭയുടെ മിറ്റത്ത് കിടക്കുന്ന ഒരു കടലാസ് പെറുക്കുന്നത് ഒരു ശുശ്രൂഷയാ. പ്രൈസലോ. ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, അവന്റെ കേക്ക് ഞാൻ പറയത്തില്ല, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് മറ്റുള്ളവർ ഇടുക ഇവ പെറുക്കുക. കാരണം മറ്റുള്ളവരുടെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിട്ടില്ല, ഇവന്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മോനെ, സഭ പാസ്റ്ററുടെ അല്ല, സഭ നമ്മുടെയാണ്, സഭ കർത്താവിൻ്റെതാണ്, സഭ കർത്താവിൻ്റെതാണ്. അതിന്റെ മിറ്റത്തു നിന്നൊരു പുല്ല് നീ പറിച്ചാൽ അതിന് നിനക്ക് പ്രതിഫലം സ്വർഗത്തിലുണ്ട്. വലിയ കാര്യം കിട്ടിയാലേ ഞാൻ ചെയ്യത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. വലിയ കാര്യം കിട്ടിയാ നീ ചെയ്യുമോ എന്നറിയാനാ ചെറുത് നിന്റെ മുമ്പിലേക്ക് ദൈവം ഇട്ടു തന്നിരിക്കുന്നത്. ചെറുത് നിന്റെ മുമ്പിലേക്ക് ദൈവം ഇട്ടു തന്നിരിക്കുന്നത്. നീ വലുത് ചെയ്യുമോ എന്നറിയാനാ. സ്തോത്രം. പറയണ്ട, അറിഞ്ഞു ചെയ്യണം. ഇതെന്റെ സഭയുടെ ആവശ്യമാ, ഇതെന്റെ കർത്താവിന്റെ കാര്യമാ, ഇതെന്റെ കർത്താവിന്റെ കാര്യമാ, ഇതെന്റെ കർത്താവിന്റെ കാര്യമാ, ഇതെന്റെ കർത്താവിന്റെ കാര്യമാ എന്നറിഞ്ഞ് നീ ചെയ്താൽ നിന്നെ വലുതേൽപ്പിക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാ. അലക്സാണ്ടറും റൂഫസും ഇന്ന് പറഞ്ഞാൽ അറിയുന്ന പേരുകളാണ്. മർക്കോസ് 15:21 മർക്കോസ് എഴുതി വരുമ്പോൾ ഷിമോൻ എന്ന് എഴുതാതെ അറിയുന്ന രണ്ട് പേരങ്ങ് വെച്ചു. മനസ്സിലായോ? ഇപ്പൊ ഒരു വീട്ടിലൊരു എം എൽ എ ഉണ്ടെങ്കിൽ അങ്ങേരുടെ ചേട്ടന്റെ ഭാര്യയുടെ ആങ്ങളുടെ മക്കളാന്ന് പറയല്ലേ. അതുപോലെയാ, അതുപോലെയാ. ഇത് അത്ര അകന്ന ബന്ധമല്ല, ഇത് സ്വന്തം അപ്പന്റെ കാര്യമായി പറയാൻ പോകണേ. അപ്പൊ ഈ പിള്ളേരിപ്പം നാട്ടിൽ ഇച്ചിര അറിയപ്പെടുന്ന മിഷണറിമാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലാകുന്നുണ്ടോ ദൂത്? എന്താ കാര്യം? കുരിശ് ചുമന്നതാ. കുഞ്ഞുങ്ങളെ, ഇതിനേക്കാൾ വലിയൊരു കാര്യം ഭൂമി നിങ്ങൾക്ക് ചെയ്യാനില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ മർക്കോസ് ഷീമോച്ചനെ പരിചയപ്പെടുത്താൻ വേണ്ടി പിള്ളേരുടെ പേരെഴുതി. സ്തോത്രം. ഫേമസ് ആയ അപ്പന്മാരുടെ പേരിൽ മക്കൾ അറിയപ്പെടും. ഫേമസ് ആയ മക്കളുടെ പേരിൽ അപ്പന്മാരും അറിയപ്പെടും. തിരിച്ചും മറിച്ചും സംഭവിക്കാറുണ്ട്. ഷീമോൻ അറിയപ്പെടുന്ന ആളല്ല, പക്ഷെ മക്കളോ അറിയപ്പെടുന്ന ആളാണ്. അതുകൊണ്ടാണ് മർക്കോസ് അങ്ങനെ എഴുതിയത്. അതിനൊരു നല്ല തെളിവ് പൗലോസ് നമുക്ക് തരുന്നുണ്ട്. റോമർ 16 ഓടി വരിക. റോമർ 16, റോമർ 16. ഹല്ലേലൂയ. 12. കർത്താവിൽ അധ്വാനിക്കുന്നവരായ
കർത്താവിൽ വളരെ അധ്വാനിച്ചോളായ പ്രിയ പ്രസസിനെ വന്ദനം ചൊല്ലുവിൻ. കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവിൻ. കണ്ടോ, പതിമൂന്നാം വാക്യം ശ്രദ്ധിച്ചേ ഒന്നുകൂടെ. കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും, ഇതാണ് സഹോദരൻ രൂഫോസ്. ഹി ഈസ് എ ഫേമസ് ഫെലോ നൗ. ഭയങ്കരമായിട്ട് അറിയുന്ന ആളാ. പൗലോസ് ലേഖനം എഴുതുക റോമിലോട്ട്. റോമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ അമേരിക്ക പോലെയാണ്. നിങ്ങൾ അമേരിക്ക ചെന്നാൽ അവിടെ കൊട്ടാരക്കരക്കാരുടെ സഭ തന്നെയുണ്ട്. കൊട്ടാരക്കര എന്നുള്ള ഒരു മാത്രമുള്ള സഭകളുണ്ട്. കോഴിക്കോടുകാരുണ്ട്, കൊയിലാണ്ടിക്കാരുണ്ട്, കാസർഗോഡുകാരുണ്ട്, വയനാടുകാരുണ്ട്, കോട്ടയംകാരുണ്ട്, പിറവംകാരുണ്ട്, എറണാകുളംകാരുണ്ട്, കൊച്ചിക്കാരുണ്ട്, തിരുവനന്തപുരംകാരുണ്ട്, കന്യാകുമാരിക്കാരുണ്ട്. എന്നാ കാര്യം, എല്ലാവരും അങ്ങോട്ട് പോണേ? എന്നാ പാകിസ്ഥാനിൽ ചെന്നാൽ ഇവരൊന്നും കാണത്തില്ല? എന്താ എല്ലാവരും അങ്ങോട്ട് പോണേ? സ്വർഗത്തിൽ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്ഥലമായിട്ടാണ് ഭക്തന്മാർ പോലും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. അത്ര നല്ല സ്ഥലമാണെന്നാ പറയുന്നത്. നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. നല്ലതാ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് ദഹിക്കുകയല്ല, അതൊഴിച്ച് ബാക്കി പറഞ്ഞാൽ നല്ലതാ. ദഹനക്കുറവിൻ്റെ കാരണം നമ്മൾ പരിചയിച്ചിട്ടില്ലാത്ത കാര്യങ്ങളായോണ്ടാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അത് എന്നാന്ന് ഇപ്പോൾ പറയുന്നില്ല. ദഹിക്കാത്ത കാര്യം അവിടെ നിൽക്കട്ടെ. നല്ല കാര്യം പറയാം. സുവിശേഷത്തിനുണ്ട് ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയ രാജ്യമാണ്. ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന് നോട്ടൽ എഴുതിയ ഒറ്റ രാജ്യമേ ഉള്ളൂ. അവരുടെ കറൻസി അല്ല അത് എഴുതി വെച്ചിരിക്കുക. ഇപ്പൊ അത് എടുത്ത് മാറണമെന്നും പറഞ്ഞ് ബഹള. കഷ്ടകാലം ആരംഭിച്ചിട്ടുണ്ട്, തീർന്നു, അനുഗ്രഹം തീരാൻ പോവാ. വി ട്രസ്റ്റ് ഇൻ ഗോഡ് എന്ന് എഴുതിയ കറൻസിയാണ് അവർ ഉപയോഗിക്കുന്നത്. സ്തോത്രം. ഒരു പാസ്റ്ററുടെ വണ്ടിയെ ഞാൻ ഒരു ആശുപത്രിയിലോട്ട് പോകാം. ഒരു വലിയ ആശുപത്രിയിൽ ഒരു രോഗിയെ കാണാനാണ്. അപ്പോൾ ഞാൻ ചുമ്മാ സാദാ ഷർട്ട് എടുത്തിട്ടു. അപ്പം ആ പാസ്റ്ററിനോട് പറഞ്ഞു, നല്ല ഫുൾ സൂട്ടിൽ വേണം വരാൻ. ഞാൻ ചേന പറയാം. അപ്പോൾ പുള്ളിക്കാരൻ ബ്ലാക്ക് സൂട്ടൊക്കെ ഇട്ട് കാറെടുത്തു. ഞാൻ നമ്മൾ ചുമ്മാ പോകണമല്ലേ, ഇത് മീറ്റിങ്ങില്ലല്ലോ, പറയാമെന്ന് പോകും. ആശുപത്രി ചെന്നപ്പോൾ ആ കാര്യം മനസ്സിലായത്, വേറെ ആരെങ്കിലും കാറ് പാർക്ക് ചെയ്യണമെങ്കിൽ $50 കൊടുക്കണം. പാസ്റ്റർ കാറ് പാർക്ക് ചെയ്യാൻ ഒന്നും കൊടുക്കണ്ട. ഇവിടെയാണ് കഷ്ടകാല. ഇവിടെ നേരെ തിരിച്ച ഇല്ലാത്ത ഫൈനും കൂടി അടിക്കും പാസ്റ്റർ എന്ന് കേട്ട. സ്തോത്രം. അപ്പൊ പാസ്സാന്ന് ചുമ്മാ പറഞ്ഞാ പോരാ, അതിനൊരു ടിപ്റ്റോപ്പായിട്ടൊക്കെ വേണം വരാൻ. അപ്പോ കാറ് ഫ്രീ പാർക്ക് ചെയ്യും. പാസ്സാന്ന് കാണുമ്പോഴേ സെക്യൂരിറ്റി വരും, തെയ്യ് ഏറിയ പാസ്വേഴ്സിന് അവിടെ ഇട്ടിട്ട് പോകാൻ പറഞ്ഞു. ആ രാജ്യത്തിന്റെ റൂളാണത്. ഒരു പാസ്സോ റെസ്പെക്ട് ചെയ്യുന്ന രാജ്യമാണ്. സ്തോത്രം. ബൈബിളിനെ ബഹുമാനിക്കുന്ന നാടാണ്. സുവിശേഷത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയ നാടാണ്. ഇതുപോലെ അക്കാലത്ത് അറിയപ്പെടുന്ന ഒരു നാടാണ് റോം. ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയും കൂടുതൽ ശമ്പളം കിട്ടാൻ വേണ്ടിയും ലക്ഷറി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയും ആഗ്രഹിക്കുന്നവരെല്ലാം റോമിലേക്കാണ് പോണം. അന്നൊരു പറച്ചിലുണ്ട്, എല്ലാ റോഡും റോമിലേക്ക്. അതുപോലെ ഇന്ന് പറയും, എല്ലാ റോഡും അമേരിക്കയിലേക്ക്. എല്ലായിടത്തുനിന്നും ഫ്ലൈറ്റ് ഉണ്ട്, അങ്ങോട്ടുണ്ട് അങ്ങോട്ടുണ്ട്. സ്തോത്രം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ ശ്രദ്ധിച്ചാൽ പൗലുസ് യാത്ര ചെയ്ത സ്ഥലത്തുള്ള പല ആളുകളെ പിന്നെ റോമിൽ കാണാം. അതിന്റെ അർത്ഥം ഇവരെല്ലാം അങ്ങോട്ട് മൂവ് ചെയ്യുക, എല്ലാവരും അങ്ങോട്ട് മൂവ് ചെയ്യുക. ജീവിക്കാൻ സൗകര്യമുള്ള നാടാണെന്ന് തോന്നുന്നു അന്ന്. അന്ന് ആ റോമിലോട്ട്, നമ്മുടെ വിഷയം പറയാൻ ഇത്രയെല്ലാം മുഖവര് പറഞ്ഞത്, ആ റോമിലോട്ട് ഒരു കത്തെഴുതുക. റോമാ ലേഖനത്തിൽ പറയുകയാണ്, കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്കമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവീൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ രൂഫോസ് എവിടെയാ? റോമിലാ. ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ എവിടെയാ? ന്യൂയോർക്കിലാ. ആമേൻ. അതല്ലേ ദൈവം മാനിച്ചെന്ന് പറയുകയാണെങ്കിൽ അത് വേണ്ടേ? പ്രൈസ് ദി ലോർഡ്. ദൈവം മാനിച്ചു കേട്ടോ. എവിടെയാ? കാലിഫോർണിയയിൽ. ഞാൻ യോജിക്കുന്നില്ല,
കാലിഫോർണിയയിലൊന്ന് പോണ ദൈവത്തിന് വാദിക്കാൻ. കരിക്കത്ത് മാനിക്കാം, കരിക്കത്ത് കട്ടപ്പനെ മാനിക്കാം, ഇടുക്കിയിൽ വാദിക്കാം, മുല്ലപ്പെരിയാറ്റിൽ വാദിക്കാം. ഹല്ലേലൂയാ. എങ്കിലും അന്നത്തെ ഒരു മോഡേൺ പട്ടണത്തിൽ കർത്താവിന്റെ നാമത്തിൽ നിൽക്കുന്നു ആര്? ആ കർത്തവർഗക്കാരന്റെ മകൻ. അന്നത്തെ ഒരു എഡ്യൂക്കേറ്റഡ് സിറ്റിയിൽ, അറിയപ്പെടുന്ന ഒരു പട്ടണത്തിൽ, അറിയപ്പെടുന്ന ഒരു മിഷണറി വിലാസത്തിൽ നിൽക്കുന്നു ആര്? കുരിശിച്ചു വന്നവന്റെ മകൻ. ഇത് സന്തോഷിക്കാൻ വകുപ്പില്ലേ? തുള്ളിച്ചാടാൻ വകുപ്പില്ലേ? ഇത് പോരെ, ഇനി കൂടുതൽ എന്താ അറിയേണ്ടത്? നമ്മുടെ വിഷയം, കർത്താവ് നമുക്ക് ഇന്ന് തരുന്ന ദൂത പ്രഷ്യസ് ആകട്ടോ, മറക്കരുത്. നിങ്ങൾ ഇതിന്റെ കാസറ്റ് മേടിച്ച് വീണ്ടും കേട്ടണം. സ്തോത്രം. നമ്മുടെ വിഷയം ഒന്നിച്ച് എന്ന വാക്കാണ്. ഒന്നിച്ച് യേശു കർത്താവിന് ഒറ്റയ്ക്ക് ചെയ്യേണ്ട ജോലിയാണ് കുരിശ് ചുമകൽ. എന്നിട്ടും അതിനകത്ത് ഒരാൾക്ക് പാർട്ണർഷിപ്പ് കൊടുത്തു. ഞാനൊരു ബുദ്ധിമുട്ടുള്ളൊരു വേദഭാവം വായിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളിൽ പലരും കർത്തൃ ശുശ്രൂഷയോട് സഹകരിക്കുന്നവരായ കൊണ്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാനത് വായിപ്പിക്കുകയാണ്. കൊലോസ്യർ 1:24. കൊലോസ്യർ 1:24. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. ബുദ്ധിമുട്ടെന്ന് ഞാൻ പറഞ്ഞത്, വേദപുസ്തകം നന്നായി പഠിക്കുന്ന ആളുകളെ കുഴയ്ക്കുന്ന ഒരു വാക്യമായത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവ് ഞാൻ പൂരിപ്പിക്കുന്നു. കുറവായുള്ളത്, ക്രിസ്തുവിന്റെ കഷ്ടത്തിൽ എന്നെ കുറവുള്ള ഒരു കുറവുമില്ല. കർത്താവിന്റെ കഷ്ടാനുഭവം പൂർണതയുള്ളതല്ലേ? അതെ. മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നവൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായെന്ന്. അപ്പൊ പിന്നെ കുറവില്ല. കുറവുള്ളത് ഞാൻ പൂരിപ്പിക്കുന്നു, പൗലോസ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ക്രൂശിൽ സഹിച്ച കഷ്ടതയ്ക്ക് ഇനിയും കുറവുണ്ടോ? അത് മനുഷ്യരെ കൊണ്ട് പൂരിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. എങ്കിൽ പിന്നെ ഇവിടുത്തെ അർത്ഥം എന്താ? സിമ്പിളാ, ശ്രദ്ധിച്ചാ മതി. യേശു കുരിശി മരിച്ചു, പക്ഷെ ആളുകൾ രക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മുടെ സഹകരണം വേണം. എന്തുവാ, എന്താ സഹകരണം? എന്തോ സഹകരണം, ഈ മെസ്സേജ് എത്തിക്കണം. അതാ കുറവുള്ളത്, അതാ കുറവുള്ളത്, വേറൊരു കുറവുമില്ല, അതേ ഉള്ളു കുറവ്. ആ ഒരു ഒറ്റ കുറവുണ്ട് ആളുകൾ രക്ഷിക്കപ്പെടാത്ത, ആ ഒരു ഒറ്റ കുറവുണ്ട് ആളുകൾ ഇന്ന് വരെ രക്ഷിക്കപ്പെടാത്ത. പ്രിയപ്പെട്ടവരെ, നിങ്ങള് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം എന്നാ സന്തോഷ, എന്താ പറയാന്ന്? ഈ ഞാൻ നാടൻ ഭാഷ പറയട്ടെ, തലയ്ക്ക് വെളിവ് വന്നത് ഈ മെസ്സേജ് കേട്ട പിന്നെയല്ലേ? അല്ലെ, ഓർത്തു നോക്കി, ഈ പാട്ട് കേട്ടതല്ലേ കണ്ണു തുറന്നത്? മറ്റേ ചുമ്മാ വല്ല ബോധമുണ്ടോ? എന്തുവാ ഈ രാജ്യത്ത് നടക്കുന്നത്? ഓരോ പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്നിടത്ത് നിങ്ങളൊന്ന് പോയി നിൽക്കണം. മനുഷ്യൻ എന്തുവാ കാണിക്കുന്നത്? കുറെ ഇരുമ്പ് കത്തികൾ കൂട്ടിക്കെട്ടിയിട്ട് പുറത്തടിക്കുക, സ്വന്തം പുറത്തേക്ക് ഇങ്ങനെ വീശി അടിക്കുക, ഒരു ഉത്സവ അടിച്ച് പുറം പൊട്ടി ചോര ഒഴുകുന്നത് കാണുക, ആയിരങ്ങൾ പതിനായിരങ്ങൾ നിൽക്കുക. ഇത് ഒരെണ്ണം ഞാൻ പറഞ്ഞു. ഇങ്ങനത്തെ 100 കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കുക, കാരണം അന്വേഷിച്ചോ? അവിടെ ഒരു മിഷണറി ഇല്ല. കാരണം അന്വേഷിച്ചാൽ ഇത്രയേ ഉള്ളൂ, അവിടെ ഒരു ഇവാഞ്ചലിസ്റ്റ് ഇല്ല. 10 പരസ്യമാട്ടോ അവിടെ നടത്തിയ, പിന്നെ കത്തിയടി നടക്കുകയില്ല, അത് തന്നെ നിൽക്കും. രണ്ടുപേരുടെ തലയ്ക്ക് വെളിവ് വരുമ്പോ ഇതങ്ങ് നിൽക്കും. ഈ കേരളത്തിന് വന്ന പുരോഗമനം എന്താ? എന്താ ഈ കേരളത്തിന് വന്ന മാറ്റം? ഈ കവലയിൽ നിന്ന് ആളുകൾ വിളിച്ചു കൂവിയ സുവിശേഷത്തിന്റെ ദൂത് ഈ സംസ്ഥാനത്തിന്റെ ഷേപ്പ് മാറ്റി. ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ഹാർവെസ്റ്റ് ടി വി കാണുകയായിരുന്നു. ഞാൻ താമസിക്കുന്ന മുറിയിൽ കാണാൻ സൗകര്യം കിട്ടി. ഞാൻ ഇങ്ങനെ എടുത്തു നോക്കി, എന്റെ ദൈവമേ, എന്തൊരു മാറ്റമാ ദൈവം ഇന്ത്യക്ക് വരുത്തിയത്.
എന്നാ നല്ല ചാനലുകളാ വന്നിരിക്കുന്നത്, നമുക്കൊക്കെ കിട്ടാത്ത പ്രസംഗമൊക്കെ ചുമ്മാ വീട്ടിലിരുന്നാ ഇപ്പൊ കേൾക്കാതെ. ഇന്നിപ്പോ രാവിലെ എം പൗലോസ് സാറിന്റെ ക്ലാസ്സാ. എന്റെ പൊന്നെ എം പൗലോസ് സാറിനെയൊക്കെ നമ്മളൊരു യോഗത്തിന് വിളിച്ചാ കിട്ടൂ? രണ്ടു കൊല്ലം മുമ്പേ പറയണം, വിളിക്കണേ യാത്ര ചെയ്യാനും വയ്യ. ഇപ്പൊ വീട്ടിലിരുന്ന് ചുമ്മാ ഞെക്കിയാ ദേ വരുന്നുള്ളൂ. നമ്പർ വൺ ഫിഗേഴ്സ്. എന്തൊരു സുഖം, എന്തൊരു നല്ല കാലം. ഇത് കേൾക്കുന്നവനെ കണ്ണു തുറക്കുകയാ, ഇത് കേൾക്കുന്നവനെ കേട്ടു പൊട്ടുകയാ, ഇവന് സുബോധം വരികയാ, ഈ രാജ്യത്തിന്റെ കേട്ട് അഴിയുകയാ, ഈ രാജ്യത്തിന്റെ ശാപ മാറുകയാ. ഓ ജീസസ്, ഓ ജീസസ്, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാജ്യത്ത് ബോധമില്ലാതെ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ, ദൈവത്തിന്റെ പേരിൽ, ദൈവത്തിന്റെ പേരിൽ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടാൽ എനിക്കൊരു കാര്യമറിയാം, അവിടെ ഒരു സുവിശേഷകനില്ല, അവിടെ ഒരു സുവിശേഷകനില്ല. 10 കൺവെൻഷൻ പബ്ലിക്കിൽ നടത്തിയാൽ അന്ധകാരം മാറും, അന്ധകാരം മാറും. എട്ടുകാലി വല കിട്ടുന്നത് പോലെ ദേശങ്ങളുടെ മുകളിൽ വല കെട്ടിയിട്ടിരിക്കുക. എട്ടുകാലിയുടെ വലയ്ക്ക് വലിയ ശക്തിയൊന്നുമില്ല, ഒന്നങ്ങ് പൊട്ടിച്ച് വീഴണമെന്ന് മാത്രമേ ഉള്ളൂ. നിനക്ക് വലിയ ആരോഗ്യമൊന്നും വേണ്ട, നീ വെറുതെ അതിലെ കൈ വീശി നടന്നാ മതി. യേശുവിന്റെ നാമത്തിൽ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ദേശത്തെ അന്ധകാരത്തിന്റെ കെട്ടുകൾ ഈ പകലിൽ മുറിഞ്ഞു പോകുന്നു. ആ കെട്ടുകൾ മുറിഞ്ഞു പോകുന്നു യേശുവിൻ നാമത്തിൽ. ഇതുപോലെ ദേശം മുഴുവനും വല കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു ഭക്തൻ അതിലെ നടന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവിടുത്തെ ആ വലയങ്ങ് കീറും, ആ അന്ധകാര വലയം അങ്ങ് പൊട്ടും, ആ അന്ധകാര വലയം അങ്ങ് പൊട്ടും. അവിടെ ജീവന്റെ വെളിച്ചം അവിടെ പ്രകാശിക്കും, സുവിശേഷത്തിന് ശക്തി അവിടേക്ക് വ്യാപരിക്കും. ഹല്ലേലൂയാ. സുവിശേഷം പൂർണ്ണതയുള്ളതാണ്, ക്രിസ്തുവിന്റെ കഷ്ടം പൂർണ്ണതയുള്ളതാണ്. എന്നാൽ കുറവുണ്ടെന്ന് പൗലോസ് പറഞ്ഞത് എന്താണെന്നറിയാമോ? അത് സുവിശേഷകന്റെ ദൗർലഭ്യം കൊണ്ട് സുവിശേഷം എത്തുന്നില്ല. സുവിശേഷകരുടെ അഭാവം കൊണ്ട് സുവിശേഷം വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് സുവിശേഷകരുണ്ടാകട്ടെ, അപ്പോൾ സുവിശേഷം വർക്ക് ചെയ്യും. സുവിശേഷകരുണ്ടാകട്ടെ, അപ്പോൾ സുവിശേഷം വർക്ക് ചെയ്യും. അപ്പോൾ അന്ധകാരം മാറും, മനുഷ്യർക്ക് സുബോധം ഉണ്ടാകും, ഇവിടുത്തെ അനാചാരങ്ങൾ തുടച്ചു നീക്കപ്പെടും, ദേശം യേശുവിനെ അറിയും, ആത്മാവിലുള്ള ആരാധന രാജ്യം മുഴുവൻ വെളിപ്പെട്ടു വരും. അപ്പോൾ ഇതിന് ഒരു കുറവുള്ളത് സുവിശേഷകരുടെ കുറവാണ്. അപ്പോൾ യേശുവിന് ഒറ്റയ്ക്ക് അത് ചെയ്യാമെങ്കിലും ശിമോനെ പാർട്ട്ണർഷിപ്പ് കൊടുത്തത് ഈ അർത്ഥത്തിലാണ്. അതുകൊണ്ട് നമുക്കും ഒരു പാർട്ട്ണർഷിപ്പ് തരാമെന്ന് യേശു പറയുന്നു. കുരിശ് ചുമക്കുവാൻ, പുറകിൽ നിന്ന് ചുമക്കുവാൻ, ഒരു കൈ താങ്ങിക്കൊടുക്കുവാൻ ഇന്ന് രാവിലെ ദൈവാത്മാവ് നിന്നെ വിളിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ദൈവം കൃത്യമായി സംസാരിച്ചു എന്ന് ബോധ്യമുണ്ടോ? എങ്കിൽ രണ്ട് കൈകളും ഉയർത്തി പിടിച്ചാട്ടെ, ഉറക്ക ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ കൈ അവിടെ പിടിച്ചോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. Hallelujah. Hallelujah. Swigarikya enne inne Atma dekhi dehatteyum. Swigarikya enne inne Atma dekhi dehatteyum. തരുന്നു നിൻ കൈകളിൽ തീർക്കായൻ നിന്റെ ഹിതം പോ. തരുന്നു നിൻ കൈകളിൽ തീർക്കായൻ നിന്റെ ഹിതം പോ.
ശ്രദ്ധിക്കാതെ കണ്ണുകൾ അടച്ച് കർത്താവിലേക്ക് മുഖം തിരിച്ചാട്ട്. ആ കുരിശിന്റെ ഒരു സാക്ഷിയാകാൻ ദൈവം നിന്നെ വിളിച്ചില്ലേ? നിനക്ക് ദൈവം വെളിവ് തന്നില്ലേ? നിന്റെ കുടുംബത്തിൽ ദൈവം വെളിച്ചം അയച്ചില്ലേ? നിന്റെ ശാപം അവൻ എടുത്തു മാറ്റിയില്ലേ? നിന്റെ രോഗം അവൻ എടുത്തില്ലേ? നിന്റെ പാപം അവൻ ക്ഷമിച്ചില്ലേ? നിനക്ക് അവൻ സൗഖ്യം തന്നില്ലേ? സൗഖ്യം കിട്ടിയ പലരും
കുരിശ് ചുമക്കാൻ വന്നില്ല, ഇല്ല നാറ്റം വെച്ച ലാസർ വന്നില്ല, കുഷ്ഠരോഗി വന്നില്ല, ഇല്ല വന്നില്ല വന്നില്ല വന്നില്ല. അത്ഭുതങ്ങൾ അനുഭവിച്ച പലരും കുരിശ് ചുമക്കാൻ വന്നില്ല. കേരളത്തിൽ ഒരുപാട് പേർ അത്ഭുതം അനുഭവിച്ചിട്ടുണ്ട്. ടെലിവിഷനിലൂടെ പ്രാർത്ഥനയാൽ വിടുതൽ അനുഭവിച്ച ഒരുപാട് പേരുണ്ട്, പക്ഷെ കുരിശ് ചുമക്കുവാൻ ആരും വരുന്നില്ല. ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങൾ കുരിശ് ചുമക്കാൻ വന്നവരാണ്, കുരിശ് ചുമക്കാൻ വന്നവരാണ്, കുരിശ് ചുമക്കാൻ വന്നവരാണ്. അതെ അതെ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരാണ് വന്നിരിക്കുന്നത്. ശുശ്രൂഷയിൽ ഒരു ചെറിയ പങ്കെങ്കിലും വഹിക്കാൻ മനസ്സുള്ളവരാണ് വന്നത്. അത് ഉറപ്പാണോ? എങ്കിൽ കൈ വീണ്ടും ഉയർത്തിപ്പിടിച്ചോ. കർത്താവിനോട് പറഞ്ഞാട്ടെ, കർത്താവേ കുരിശ് ചുമക്കുവാൻ, സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകുവാൻ, ശുശ്രൂഷയിൽ ഒരു പങ്കു വഹിക്കുവാൻ, പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുവാൻ, പ്രാർത്ഥനയിൽ പങ്കുവഹിക്കുവാൻ, വേലയിൽ പങ്കുവഹിക്കുവാൻ, സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യുവാൻ, ദൈവദാസന്മാരെ സഹായിക്കുവാൻ എനിക്ക് തന്ന പദവിക്കായി സ്തോത്രം, എനിക്ക് തന്ന അവസരത്തിനായി സ്തോത്രം. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകുവാൻ എന്നെ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇതൊരു പദവിയാണ്, ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. കുറേനക്കാരനായ ശീമോനെ ഉയർത്തിയ ദൈവമേ, ശീമോന്റെ മക്കളെ അനുഗ്രഹിച്ച ദൈവമേ, നീ ഞങ്ങളുടെ ദൈവമാണ്. ഞങ്ങൾ ഈ തലമുറയിൽ അനുഗ്രഹിക്കപ്പെടും. ക്രൂശ് നിമിത്തം ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവേ കുറെ കൂടെ ആത്മാർത്ഥതയോടെ, പെരുവെറുപ്പില്ലാതെ, സ്നേഹത്തോടെ, വിശ്വസ്തതയോടെ ഇത് ചുമക്കാൻ ഞാൻ എന്നെ സമർപ്പിക്കും. ഞാൻ ഇനി പരാതി പറയുകയില്ല, കാരണം ഇതൊരു പദവിയാണ്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ ഏതൊക്കെയാണെന്ന് ഓർത്ത് നോക്കിക്കേ. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഓർത്ത് നോക്കിക്കേ. അല്പം കൂടെ, അല്പം കൂടെ ഈ സുവിശേഷം ചിലയിടത്തുകൂടി എത്തിക്കുവാൻ, ചില സ്ഥലങ്ങളിലും കൂടി എത്തിക്കുവാൻ, ചില സ്റ്റേറ്റിലും കൂടി എത്തിക്കുവാൻ, ചില ഗ്രാമങ്ങളിലും കൂടി എത്തിക്കുവാൻ. സുവിശേഷത്തിന് തനിയെ പോകാൻ പറ്റില്ല. കുറവായുള്ളത് ഞാൻ പൂരിപ്പിക്കാം, കുറവായുള്ളത് ഞാൻ പൂരിപ്പിക്കാം. Hallelujah, 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 hallelujah. കർത്താവിനോട് സംസാരിച്ചോ, കർത്താവിനോട് സംസാരിച്ചോ. ഏറ്റു പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയല്ല ഇനിയും. നിങ്ങളുടെ മനസ്സ് തുറന്ന് ദൈവത്തോട് പറ, കർത്താവേ ഞാൻ സമർപ്പിക്കുന്നു, അല്പം കൂടെ, അല്പം കൂടെ ഞാൻ കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ ഏൽപ്പിക്കുന്നു. ചേർന്ന് പാടാം. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ, കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ, മനഞ്ഞിടണമേ
പ്രാർത്ഥന അവിടെ ഇരിക്കാം. നാം ആദ്യം വായിച്ച വാക്യം ഒരിക്കൽ കൂടെ ഉറക്കെ വായിക്കാം. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ചേർന്ന് പറയാം, നാം ഒന്നിച്ച്, നാം ഒന്നിച്ച്, നാം ഒന്നിച്ച് യേശുവിന്റെ നാമത്തെ ഉയർത്തുക. സുവിശേഷവേല ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ജോലിയല്ല, ഒന്നിച്ച് ചെയ്യേണ്ടതാണ്. പല ദൈവമക്കളുടെ, പല ദൈവദാസന്മാരുടെ ഒരുമിച്ചുള്ള ഒരു പരിശ്രമം താലാണ് ദൈവസഭ പണിയപ്പെടുന്നത്, സുവിശേഷം വ്യാപിക്കുന്നത്. യേശു ഒറ്റയ്ക്ക് കുരിശിൽ അതെല്ലാം ചെയ്തെങ്കിലും കുറവുള്ള കാര്യം ഉണ്ട് എന്ന് പൗലോസ് പറയുന്നു. ആ കുറവെന്ന് പറയുന്നത് ഇതാണ്, സുവിശേഷം മറ്റുള്ളടത്ത് എത്തിക്കുക. ഒന്നിച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ചില ബുദ്ധിമുട്ടുകൾ എന്താണ്? പല മനുഷ്യർ ഒരുമിച്ച് പോകുമ്പോൾ പല തലയാണ് അവിടെ, പല തലയാണ് അവിടെ. മനുഷ്യർക്ക് രണ്ട് കൈ, രണ്ട് കാല്, രണ്ട് ചെവി, രണ്ട് കണ്ണ്, മൂക്കിന് രണ്ട് ദ്വാരമൊക്കെ ഉണ്ടെങ്കിലും ഒരു തലയേ ഉള്ളൂ. കാരണം ഒരു കമ്പ്യൂട്ടർ കൊണ്ട് വേണം ഇത് കൺട്രോൾ ചെയ്യാൻ. പല കൺട്രോളിംഗ് സ്റ്റേഷൻ വന്നു കഴിയുമ്പം കാര്യങ്ങൾ ചൊവ്വെ പോകത്തില്ല. അപ്പൊ പലരും കൂടി ചെയ്യുന്ന കാര്യത്തിന് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, പലരും കൂടി തല്ലിയാൽ പാപിച്ചാകുകയില്ല. ഒരുപാട് മക്കളുള്ള അമ്മയ്ക്ക് കഞ്ഞി കിട്ടുകയില്ല, ഇങ്ങനെയൊക്കെ ഒരു പറച്ചിലുണ്ട്. എന്നാ കാര്യം, അവൻ കൊടുത്തോളൂ എന്ന് ഇവൻ വിചാരിക്കും. ആര് കൊടുത്തില്ലേലും ത്രേസ്യാമ കൊടുത്തോളൂ എന്ന് ഏലിയാമ്മ വിചാരിച്ചു. ത്രേസ്യാമ്മ മറന്നും പോയി, അമ്മ പട്ടിണിയായി, മക്കൾ പന്ത്രണ്ടുണ്ട്. ഇതാ അതിന്റെ പ്രശ്നം. എന്നാ ഒരു കൊച്ചേ ഉള്ളെങ്കിൽ ആ കൊച്ചനറിയാ, ഞാൻ കൊടുത്തില്ലെങ്കിൽ അമ്മയുടെ കാര്യം കുഴപ്പത്തിലാണ്. അപ്പൊ പലരും കൂടി ചെയ്യുന്ന കാര്യത്തിന് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പല അഭിപ്രായങ്ങൾ വരും. അപ്പൊ അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് വരും, അവഗണിച്ചു എന്ന് പരാതി വരും, ചിലർ കൂടുതൽ സ്ഥാനങ്ങൾ എടുത്തു എന്ന ചിന്ത വരും, ചിലര് വലിയവരായെന്ന് ചിന്ത വരും, ചിലരെ ചെറുതായിട്ട് നോക്കി വരും. ഇങ്ങനെ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ഒക്കെ വരും. ഇങ്ങനെ ഉള്ള ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകും പലരും കൂടി ചെയ്യും. മുമ്പേ തടി പൊക്കിക്കൊണ്ട് പോണ കാര്യം പറഞ്ഞ പോലെയാ. അപ്പൊ ഇതിനകത്തൊക്കെ നമുക്ക് എങ്ങനെയാ രക്ഷപ്പെടുന്നേ? രക്ഷപ്പെടുന്നതിന്റെ കാര്യം ചിലതൊക്കെ ഞാനിപ്പോ പറയാം, ബാക്കി ക്രമേണ ദൈവം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും. ഒരു പാട്ടുണ്ടല്ലോ, എല്ലാം അങ്ങേ മഹത്വത്തിനായി അല്ലേ. നമ്മളിത് ചെയ്യുന്നത് നമ്മുടെ മഹത്വത്തിന് അല്ല എന്ന് എല്ലാ ദിവസവും ഓർക്കണം, എല്ലായ്പ്പോഴും നമ്മളോട് പറയണം. നമ്മുടെ മഹത്വത്തിന് അല്ല, പിന്നെ എന്തിനാണ്? കർത്താവിന്റെ മഹത്വത്തിനാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ചെയ്വി. അപ്പൊ എന്ത് വന്നാലും ദൈവനാമം മഹത്വപ്പെടണം എന്ന ചിന്ത നിമിത്തം നമ്മൾ പലതും ക്ഷമിച്ചും സഹിച്ചും അഡ്ജസ്റ്റ് ചെയ്തും പോകണം. പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ അറിവ് വളരെ പരിമിതമായതിനാൽ തെറ്റിദ്ധാരണ കൂടുതലുണ്ടാവും. തെറ്റിദ്ധാരണ വെച്ച് നമ്മൾ വിധിക്കും. ഉദാഹരണങ്ങളൊക്കെ പലത് പറയാനുണ്ട്. തെറ്റിദ്ധാരണയാ, അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും എന്നൊക്കെ. പക്ഷേ നമ്മൾ ധരിച്ച പോലെ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ കാര്യം. അതിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യാസത്തിലായിരിക്കും കാര്യങ്ങൾ കിടക്കുന്നത്. ഞാൻ പണ്ട് സ്വീകരിച്ചിരുന്ന സഭയില് അവിടെ നിന്ന് ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറി.
15 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കത്തയച്ചിരിക്കുക അവിടെ നിന്നൊരു സഹോദരൻ, പാസ്റ്ററെ പറ്റി ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു, എന്നാൽ എനിക്കത് മാറി, ഞാൻ ക്ഷമ ചോദിച്ചൊരു കത്ത് എഴുതിയതാണ്. ഞാൻ പറഞ്ഞു, ബ്രദറെ ഈ 15 കൊല്ലം ബ്രദർ ആരോടൊക്കെ ഇത് പറഞ്ഞു? അവർക്കെല്ലാം ഓരോ കത്ത് അയക്കുമെന്ന് ചോദിച്ചു. ആ തെറ്റിദ്ധരിച്ച കാര്യം ആരോടൊക്കെ പറഞ്ഞു 15 കൊല്ലം? അവരോട് അവർക്കെല്ലാം കത്ത് അയക്കുമോ? അത് പറ്റിയല്ല. അപ്പൊ പിന്നെ ഈ കത്തുകൊണ്ട് പ്രയോജനമില്ലെന്ന് പറഞ്ഞു. ബ്രദർ ഈ 15 കൊല്ലം ഈ തെറ്റിദ്ധാരണ വെച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞവരോടൊക്കെ പറഞ്ഞു, അവർക്കെല്ലാം ഇനി കത്തയക്കണ്ടേ? ഞാൻ അന്ന് തെറ്റിദ്ധാരണയോടെയാണ് പറഞ്ഞത്. അപ്പൊ അതിനേക്കാൾ നല്ലത് മനോരമയിൽ ഒരു കോളം എടുക്കുക, എന്നിട്ട് പറയുക, കഴിഞ്ഞ 15 കൊല്ലം ഞാൻ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പറഞ്ഞുകൊണ്ട് നടന്നു, അത് മുഴുവൻ തെറ്റിദ്ധാരണയായിരുന്നെന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു. പറ്റുമോ? 1 ലക്ഷം രൂപ വേണം അത്ര ഒരു കോളം ഇടണമെങ്കിൽ. എന്നാലും അത് മുടക്കിയിട്ടാണെങ്കിൽ ഇടുന്നത് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം, പക്ഷെ ഇടുകയല്ല. സ്തോത്രം. ഒരു അമ്മാവന്റെ അടുക്കൽ മരുമകൻ ക്ഷമ പറയാൻ ചെന്നു. പെങ്ങളുടെ മകൻ അമ്മാവാ, അമ്മാവനെ പറ്റി ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ച് പലരോടും പലതും പറഞ്ഞു, എനിക്കിപ്പോ എല്ലാ ഓർത്തിട്ട് ഭയങ്കര സങ്കടം, ഞാൻ അതിനെല്ലാം കൂടെ ക്ഷമ ചോദിക്കാൻ വന്നാന്ന്. ക്ഷമ ചോദിക്കാൻ തീരുമാനിച്ചോ? ഉവ്വാ. പൂർണ്ണമായിട്ട് തീരുമാനിച്ചോ? ഉവ്വാ. എന്നാ ഞാൻ പറയുന്നത് അനുസരിക്കാം. എന്നാ അടുക്കള ആ ബെഡ്റൂമിൽ ചെന്ന് തലേണ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അയ്യോ, അതെന്തിനാ തലേണ? എടുത്തോണ്ട് വേടാ, എടുത്തോണ്ട് പോകും. അതിന്റെ ആ സൈഡ് അങ്ങ് വെട്ടി ഇതിനകത്ത് തന്നെ പഞ്ഞി മുഴുവൻ മുറ്റത്തുകൊണ്ട് ഇടാൻ പറഞ്ഞു. മുഴുവൻ മുറ്റത്തുകൊണ്ട് ഒറ്റ പഞ്ഞി ഇതിനകത്ത് വെച്ചേക്കരുത്, ഇട്ടിട്ട് തുണി ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. പറഞ്ഞ പോലെ അനുസരിച്ചു. എന്നാ 5 മിനിറ്റ് അവിടെ ഇരി, വിശ്രമിച്ചു. ഇനി ചെന്നാ പഞ്ഞി മുഴുവൻ വാരി ഇതിനകത്ത് നിറച്ചോണ്ട് വരാൻ പറഞ്ഞു. അവൻ ചെന്നപ്പോ ഒറ്റ പഞ്ഞി മിറ്റത്തില്ല, മുഴുവൻ കാറ്റടിച്ചു പോയി. അവൻ ആ പറമ്പ് മുഴുവൻ നടന്നിട്ട് ഇച്ചിരി ഇത്രയും കിട്ടി. നിനക്ക് വല്ലതും മനസ്സിലായോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എല്ലാം മനസ്സിലായെന്ന്. ഞാൻ അമ്മാവനോട് പിണങ്ങിയിരുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു വരത്തിയതെല്ലാം കാറ്റ് പറത്തി കൊണ്ടുപോയി. ഇനി ഇതൊന്നും തിരിച്ചു പിടിക്കാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് നാം ഒരുമിച്ച് നിൽക്കുന്നത്, നമ്മുടെ മഹത്വത്തിനല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ വേണം നിൽക്കുവാൻ. മർക്കോസിന്റെ സുവിശേഷം 2:1 ഇക്കാര്യത്തിനൊരു നല്ല ഉദാഹരണം കാണാം. ചില ദിവസം കഴിഞ്ഞ ശേഷം വായിച്ചോ, അവൻ പിന്നെയും കവർന്നഹുമിൽ ചെന്നു. അവൻ വീട്ടിൽ ഉണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാത്തവണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരം നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന് മേൽപ്പുര പൊളിച്ച് തുറന്നു പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാരിരുന്നു. മതി. നമ്മൾ ഇന്നത്തെ വചനധ്യാനം നടത്താൻ പോവുകയാണേ. വാക്യം 5 യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്. ആരുടെ വിശ്വാസം വായിച്ചോ? എല്ലാരും വായിച്ചായിരുന്നോ? ആരുടെ വിശ്വാസം? കൊണ്ടുവന്നവരുടെ വിശ്വാസം. രോഗിയുടെ വിശ്വാസമാണോ? കൊണ്ടുവന്നവരുടെ വിശ്വാസം. ഇത് പിടിച്ച് എന്തെല്ലാം ദുരുപദേശമാണ് നമ്മുടെ നാട്ടിൽ ഒരിടത്തിൽ പറയുന്നതെന്നറിയാവോ? കുഞ്ഞുങ്ങൾക്ക് മാമദീസ കൊടുക്കുന്നതിന് ഈ വാക്യാ പറയുന്നു. എല്യപ്പന്റെ വിശ്വാസം മതിയെന്ന കൊച്ചിനെ മുക്കാൻ ഈ വാക്യാ പറയുന്നു. അങ്ങനെ അത് ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കുകയല്ലേ. ബൈബിൾ എടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ യേശുമേശ ഒരു ചെറിയ ചുവരിലുമായിട്ട് ഇപ്രകാരം നിൽക്കുക, അങ്ങനെ പറയാം, നിന്നോട് ആരാടാ പറഞ്ഞ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയായിരുന്നെങ്കിൽ എല്ലാവരും മര്യാദയ്ക്ക് പറഞ്ഞേനെ. പക്ഷെ കർത്താവ് പോട്ടെന്ന് വെച്ചിരിക്കുക, നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ പറഞ്ഞു, ഒടിവി പിടിച്ചോളാവുന്നായി പറയുന്നു.
ഞാനത് കാരണം ഈ പുസ്തകത്തിൽ ഉള്ളതുപോലെ പറയാൻ വേണ്ടി വളരെ പ്രാർത്ഥിച്ചോണ്ടാ ഓരോ ദിവസവും നിൽക്കുന്നത്. അവരുടെ വിശ്വാസം ശരി, അവരുടെ വിശ്വാസം. അപ്പൊ എനിക്ക് ദൈവം ഒരു 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 ഭയങ്കര അത്ഭുത സത്യം ദൈവം മനസ്സിലാക്കി തന്നത് നിങ്ങളോട് പറയാം. അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞ ഭയങ്കര വിശ്വാസം. അപ്പൊ നമ്മളിപ്പോ ചിന്തിച്ചു വരുന്ന വിഷയം ഒന്നിച്ച് എന്ന കാര്യം, ഈ എത്ര പേരുണ്ട് ഈ ടീമില്? ഹലോ, ഇവിടെ ഇല്ലേ? എത്ര പേരുണ്ട് ഇതിനകത്ത്? 4 പേര്. ബാക്കി 3-നകത്ത് നോക്കി എത്ര പേരുണ്ടെന്ന് കാണാം. ബാക്കി 3 അപ്പോൾ 4 ആൾ മതി. 4 പേരടങ്ങുന്ന ഒരു ടീമാണ്. രോഗിയുടെ പേരെന്നാ? രോഗത്തിന്റെ പേര് അതുകൾ പറഞ്ഞേ. ഓക്കെ, അതിന്റെ പുള്ളിയുടെ പേര് തൽക്കാലം ഇരിക്കട്ടെ, പക്ഷപാതക്കാരൻ. ആ രോഗത്തിന്റെ അവസ്ഥ എന്നാ? എഴുന്നേക്കാൻ മേല, ഇരിക്കാൻ മേല, കിടക്കാൻ മാത്രമേ പറ്റുള്ളൂ അല്ലേ? ഓക്കെ, ഈ പുള്ളിക്കാരനെ ഇവിടെ കൊണ്ടുവന്ന് ഇതിന്റെ മുകളിൽ കയറ്റി ഇറക്കണമെങ്കിൽ ആ കിടക്കുന്ന പുള്ളിയുടെ അനുവാദം വേണ്ടേ? വേണം. ഈ കിടക്കുന്ന പുള്ളിയുടെ അപ്പന്റെ അനുവാദം വേണ്ടേ? അമ്മയുടെ അനുവാദം വേണ്ടേ? പെങ്ങളുടെ അനുവാദം വേണ്ടേ? അനിയന്റെ അനുവാദം വേണ്ടേ? ഭാര്യ ഉണ്ടെങ്കിൽ പുള്ളിക്കാർ സമ്മതിക്കണ്ടേ? അപ്പൊ ഇതിന്റെ കഥ ഇവിടെയൊന്നും അല്ല തുടങ്ങുന്നേ. യേശു കർത്താവിനെ നല്ല പരിചയമുള്ളവരായി ഈ 4 പേരും. അവര് യോഗം കേട്ട അല്ലേലിയ പറയാൻ വന്നതല്ല, യോഗം കേട്ടിട്ടില്ലാത്തവരെ കേൾപ്പിക്കാൻ വന്നവരാ. ഇവര് ഈ വീട്ടിൽ ചെന്നു. ഏത് വീട്ടില്? പുള്ളിയുടെ പേര് പറഞ്ഞാ മതി. പക്ഷപാതക്കാരന്റെ വീട്ടിൽ ചെന്നു. ഭവന സന്ദർശന. എന്നാ ഇന്ന് നിങ്ങൾ പതിവില്ലാതെ വന്ന്? ഇന്ന് ഇവിടെ ഒരു യോഗം നടക്കുന്നുണ്ട്. ആരായിരുന്നു ഗസ്റ്റ്? ഈശോ മെസ്സിയ. ഓ, മെസ്സിയാണല്ലേ. ഇവിടുന്ന് എങ്ങനെ വരാനായതേ? ഒരുത്തം കിടക്കുന്ന കണ്ടില്ലേ? ബാത്റൂമിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, എല്ലാം കട്ടിലെ തന്നെയാണ്. അതുകൊണ്ട് ഇവിടുന്ന് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നമാണ് ഇവിടെ. അല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്നതച്ചാ, നമുക്ക് ഈ പുള്ളിക്കാരനെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോയാലോ. എന്റെ പൊന്ന സഹോദരന്മാരെ, ഇല്ലാത്ത പുലിവേല ഉണ്ടാക്കരുത്. ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നോളൂ. ഇനി ഇത് വലിച്ചിളക്കി ആ ശരീരം മുഴുവൻ നേർക്കെട്ടാവും, വല്ലാത്ത അവസ്ഥയാവും, ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനകത്തുനിന്ന് ഒരു സഹോദരൻ എഴുന്നേറ്റിട്ടു, ഞാൻ എന്റെ സാക്ഷ്യം ഒന്ന് പറയാം. അച്ഛനൊന്ന് കേൾക്കാവോ? ആ പറഞ്ഞു. ഞാൻ ഇതുപോലെ കിടന്നതാ. എവിടെ? ആ കുളക്കരയല്ലേ. എത്ര കൊല്ലം കിടന്നു? 38 കൊല്ലം. അപ്പൊ ഇവന്റെ അപ്പം വിചാരിച്ചു, ഇവൻ എത്ര ആയിട്ടില്ല, ഇവൻ അത്ര ഏതായാലും ആയിട്ടില്ല, 38 ആയിട്ടില്ല. ഇല്ല, അപ്പോഴേ അയാളെ കണ്ണു തുറന്നു, രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. 38 ആയതാ അല്ലേ. എന്നിട്ട് എന്നെ വീട്ടിൽ നിന്നെല്ലാം ഉപേക്ഷിച്ച് ഞാൻ ആ കുളത്തിന് അവിടെ ഇങ്ങനെ കിടക്കുക. ഒരു മനുഷ്യരില്ല, ആരും ഒരു കത്തുപോലും അയക്കുകയില്ല, മൊബൈൽ ഫോണും ഇല്ല, ഇങ്ങനെ കിടക്കുക. അപ്പൊ ഇങ്ങനെ ഇവിടെ ഈ ഒരു ദൂതം വന്ന് കലക്കും. ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യം കിട്ടുമെന്ന് ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്. ഞാൻ കിടന്നിട്ട് എനിക്ക് 38 കൊല്ലമായിട്ട് ഒരു ഗുണവും കിട്ടിയിട്ടില്ല. ആരൊക്കെയോ സൗഖ്യമായെന്ന് പറയുന്നു, പക്ഷെ എനിക്ക് ഗുണമില്ല. കാരണം കഴിവുള്ളവർ ആദ്യം ഇറങ്ങും, ഞാൻ ചെല്ലുമ്പോഴത്തേനും ചാൻസ് കഴിയും. ഞാൻ പിന്നെ അവിടെ കിടന്ന ആളിൽ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ തരും, അതുകൊണ്ട് ഇങ്ങനെ കഴിയുകയായിരുന്നു. ഒരു ദിവസം യേശു അതിലെ വന്നു. യേശു ചോദിച്ചു, നീ എന്നെ എങ്ങനെ കിടക്കുന്നത്? സൗഖ്യത്തിന് വന്നതാ, പക്ഷെ എനിക്കൊക്കെ സൗഖ്യമാകാൻ പറ്റുന്നില്ല. യേശു ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ? ഞാൻ പറഞ്ഞു, മനസ്സുണ്ട്. എന്നാ എഴുന്നേറ്റോ? ഞാൻ എഴുന്നേറ്റു. 38 കൊല്ലമായിട്ട് എഴുന്നേക്കാൻ മേലാഞ്ഞ ഞാന് യേശു പറഞ്ഞ വഴി എഴുന്നേറ്റു. അത് കഴിഞ്ഞപ്പോ യേശു എന്നോട് പറയാ, കിടക്ക എടുത്തോളാം. 38 കൊല്ലമായിട്ട് നടക്കാൻ മേലാഞ്ഞ ഞാന് കിടക്ക എടുത്തു, തലയെ വെച്ച് ഞാൻ വീട്ടിൽ പോയി. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു യേശു ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മോന്റെ കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾ ധൈര്യമായിട്ട് എന്നെ തന്നു. ഇതാണ് അപ്പന് ഈ ധൈര്യം വന്നത്. ഈ 4 പേര് ചുമ്മാ യോഗത്തിന് വഴി വന്ന് നിൽക്കുന്നവരല്ല, നല്ല എക്സ്പീരിയൻസ് ഉള്ളവര്. അയാള് സാക്ഷി നിർത്തിയപ്പോ അടുത്ത പുള്ളി എഴുന്നേറ്റു, ചേട്ടാ എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ ഈ വഴിയിലിരുന്ന് ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന ആളാ, കർത്താവാണ് എന്റെ കണ്ണു തുറന്നത്. ഓ, അത് ശരി, ഇങ്ങനെ നല്ല അനുഭവം ഉള്ളവരാണെന്നാണ് എന്റെ വിശ്വാസം.
അല്ലെങ്കിൽ ഈ റിസ്ക് എടുക്കത്തില്ല. കാരണം ഇത് ഇതുപോലെ റിസ്ക് വേറൊന്നുമില്ല. കാരണം എന്തെങ്കിലും പറ്റിപ്പോയ ഇവരുടെ തലയില തിരിച്ച് ഇതേ കണ്ടീഷനിൽ എങ്കിലും കൊണ്ട് കൊടുക്കണ്ടേ? ഇതേ കണ്ടീഷനിൽ കൊടുക്കാനാണ് പിന്നെ എന്തിനാ ഈ കഷ്ടപ്പാടിന് പോയത്? ഇവര് നാല് പേരും യേശുവിനെ കുറിച്ച് വളരെ നല്ല അനുഭവമുള്ളവരാണ്. നിങ്ങൾക്ക് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കർത്താവിനെ പറ്റി നല്ല അനുഭവം. സ്തോത്രം. അറിവ് പോരാ, അനുഭവം വേണം. യേശുവിനെ പറ്റി നല്ല ബോധ്യമകത്ത് വേണം. ഉലകത്തിൽ ആര് എന്നാ പറഞ്ഞാലും പതറാത്ത ഒരു ഉറപ്പ് നിനക്ക് യേശുവിനെ കുറിച്ചുണ്ടോ? എങ്കിൽ മാത്രമേ നിനക്ക് മറ്റൊരാളോട് കർത്താവിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അവരിവരും പറയുന്നല്ലേ, എനിക്കറിയാം 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 എനിക്കറിയാം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. ഇതവരുടെ ബോധ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇവർക്കൊരു ഭയങ്കര ദാഹമുണ്ട്. എന്റെ ദൈവമേ, എന്നെ പോലെ എത്രയോ പേര് ഈ ദേശത്ത് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കൊരു വിടുതൽ കിട്ടാൻ യേശു അല്ലാതെ മറ്റൊരു വഴിയില്ല. അവർക്ക് എന്താ വിടുതൽ കിട്ടാത്തെ? അവർ യേശുവിനെ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്നെങ്കിൽ യേശുവിനെ അവിടെ കൊണ്ടുപോകണം, അല്ലെ ഇവരെ യേശുവിന്റെ അടുത്ത് കൊണ്ടുപോകണം. രണ്ട് മാർഗമേ ഉള്ളൂ. അവർ തീരുമാനിച്ചു ഇവനെ യേശുവിന്റെ അടുത്ത് കൊണ്ടുപോകണം. സ്തോത്രം. ആ ഒരു ഭയങ്കര അടങ്ങാത്ത ദാഹം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ദൈവവേല ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ നാണം നോക്കരുത്, നാണക്കേട് നോക്കരുത്, ധനനഷ്ടം നോക്കരുത്, മാനനഷ്ടം നോക്കരുത്. നിന്നെ പോലെയോ നിന്നേക്കാളും ഗതികെട്ടവരോ ഈ നാട്ടിലുണ്ട്. നിന്നേക്കാൾ നിരാശപ്പെട്ട ആയിരങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. അവനെ എന്ത് വില കൊടുത്തും യേശുവിന്റെ അടുക്കൽ കൊണ്ടുവാ. അവനെ എന്ത് വില കൊടുത്തും യേശുവിന്റെ അടുക്കൽ കൊണ്ടുവാ. സ്തോത്രം. സ്തോത്രം. നീ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നാൽ കൊണ്ടുവന്നാ മതി, തിരിച്ച് നീ കൊണ്ടുവണ്ട. തിരിച്ചവൻ നടന്നു പോക്കോളും, തിരിച്ചവൻ നടന്നു പോക്കോളും. ഹല്ലേലൂയ. ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി, അങ്ങോട്ട് വേണം നിന്നെ കൂടി അങ്ങോട്ടു. തിരിച്ച് കാട്ടിൽ തോന്നുകൊണ്ട് പോകാൻ ആരോഗ്യം ഉണ്ടെങ്കിൽ നിന്നെ കൂടെ കൊണ്ടുപോകില്ലേ? പ്രൈസ് ദ ലോർഡ്. തിരിച്ച് ഞാൻ നമ്മുടെ ഭാഷ പറയാം, ഇന്നത്തെ ഭാഷ പറയാം, ഇങ്ങോട്ടുള്ള വണ്ടിക്കൂലി നീ എടുത്താൽ മതി, അങ്ങോട്ട് നിന്റെയും കൂടെ വണ്ടിക്കൂലി അവൻ എടുത്തോളൂ. കാരണം അത്ര വലിയ വിടുതലല്ലേ ദൈവസന്നിധിയിൽ നിന്ന് കിട്ടുന്നത്. ഒരാളെ ഒന്ന് വിളിച്ചോണ്ട് വാ, ഒരാളെ വിളിച്ചോണ്ട് വാ, ഒരാളെ വിളിച്ചോണ്ട് വാ, അവൻ വിടുതൽ പ്രാപിക്കും ഉറപ്പാ. കൊണ്ടുവരുന്ന നിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ദൈവം അവനെ സൗഖ്യമാക്കുക. കൊണ്ടുവരുന്ന ആളുടെ വിശ്വാസം കണ്ടിട്ട് ദൈവം ചെയ്യുക. സ്തോത്രം. എന്നാൽ അതിനകത്തൊരു ഉപദേശ പെശക് വരരുത്. വേറൊരാളുടെ വിശ്വാസം കൊണ്ട് ദൈവം പ്രവർത്തിക്കുമോ? ഞാൻ പറയാം, ഈ വന്ന വ്യക്തിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പുള്ളി സമ്മതിക്കുമോ? ഈ നമ്മുടെ കിടക്കുന്ന പുള്ളിയുടെ പേര് രാമൻ എന്നിരിക്കട്ടെ, രാമൻകുട്ടി വരുമോ? വരികയില്ല. ഇവര് സാക്ഷ്യം പറഞ്ഞപ്പോ പുള്ളിയുടെ ഉള്ളിൽ എന്തായി? കത്താൻ തുടങ്ങി. പുള്ളി അവിടെ കിടന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. എന്നെ ഒന്ന് കൊണ്ടുപോകോ ചേട്ടാ, പ്ലീസ്. അല്ലാതെ കൊണ്ടുവരാൻ ഒക്കെയല്ല, എന്റെ പൊന്നെ മരിക്കാൻ കിടക്കുന്ന ആളെ എടുക്കാൻ പുള്ളി സമ്മതിക്കാതെ കൊണ്ടുവരാൻ പറ്റുമോ? പുള്ളി സമ്മതിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാ, പുള്ളിയുടെ വിശ്വാസം ഉറപ്പ് നമ്പർ വൺ. ഇവരുടെ സാക്ഷ്യം കേട്ടപ്പോ പുള്ളി ഉഷാറായി. പുള്ളി കട്ടിലേ കിടന്നുകൊണ്ട് പറഞ്ഞു, എന്ത് വില കൊടുത്തും എന്നെ അവിടെ ഒന്ന് കൊണ്ടുപോകണം. സ്തോത്രം. ഇതെല്ലാം കൂടെ കൂടിയാണ് ഈ വിടുതലുണ്ടായത്. നമ്മള് മനോഹരമായ ഒന്ന് രണ്ട് അത്ഭുതങ്ങൾ അവിടെ കാണാവേ. അവിടുന്ന് എടുത്തു കാര്യം. ഇതൊക്കെ ഇങ്ങനെ ഈ യോഗത്തിലിരുന്ന് പറയുന്നത് നല്ല രസമാണ്. ഈ ചുമക്കുന്ന ബുദ്ധിമുട്ടാണ് അല്ലേ? അവിടുന്ന് ഈ ചുമക്കുന്നതിനിടയിൽ ആരെങ്കിലും ഗ്ലോറി ഒക്കെ പറയുന്നുണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ല, തന്നെത്താനും ചുമക്കുക. ഈ ആരും കാണാത്ത ഒരു അധ്വാനം ഇതിന്റെ പുറകിലുണ്ട്. വേദിയിൽ വരുന്നത് മാത്രമേ ആളുകൾ അറിയുന്നുള്ളൂ. അതിന് മുമ്പൊരു ഹാർഡ് വർക്ക് ഉണ്ട് ഇതിന്റെ പുറകില്. ഇതിന്റെ പുറകിൽ ഒരു ഹാർഡ് വർക്കുണ്ട്. ചുമന്ന് എത്ര ദൂരം ചുമന്നെന്ന് ദൈവത്തിനറിയാം. കഷ്ടപ്പെട്ട് ചുമന്ന്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നാല് പേരിൽ ഒരാൾക്ക് പൊക്ക കൂടുതലാണെങ്കിൽ ഈ കട്ടിലേ കിടക്കുന്ന പുള്ളിയുടെ അവസ്ഥ ഓർത്തു നോക്കി ചിന്തിച്ചില്ല. ചുമക്കുന്ന നാല് പേരിൽ ഒരാൾക്ക് ആറടി പൊക്കം, ഒരാൾക്ക് അഞ്ചടിയാണെങ്കിൽ കട്ടിലെങ്ങനെ ഇരിക്കും? കട്ടിലിങ്ങനെ ഇരിക്കും. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? പൊക്കം കുറഞ്ഞ പുള്ളി ഒരിച്ചിര കൈ പൊക്കിയും പിടിക്കണം, കൂടുതലുള്ള പുള്ളി ഒരിച്ചിര അഡ്ജസ്റ്റ് ചെയ്യണമെന്നാ പറഞ്ഞത്. ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യണം. ഇച്ചിരി പൊങ്ങിയിടത്തുനിന്ന് വന്നവര് കാണും. ബാക്കി പറ,
ഇത്തിരി താന്നിടത്തത് വന്നവരും കാണും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ലെവലാവും, അത്രയ്ക്കുള്ള വ്യത്യാസമേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ അംബാനിയൊന്നും ഇവിടെ വന്നിട്ടില്ലല്ലോ, ഉണ്ടോ? ഇല്ല, ചെറിയ ഒരു അരയിഞ്ച് കാലിഞ്ച് ഡിഫറൻസേ ഉള്ളൂ, അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ മേലെങ്കിൽ അംബാനി വരുമ്പോ എന്നെ എടുക്കും. അംബാനി വരില്ലെന്നാണ് പറയുന്നത്? വരുമെന്നേ, അല്ലാതെ എവിടെ പോകാൻ, അല്ലാതെ എവിടെ പോകാനാ? ഹല്ലേലൂയാ. ഭാര്യയുടെ ബർത്ത്ഡേക്ക് ഒരു ജെറ്റ് വിമാനം മേടിച്ചു കൊടുത്തത്. ഇത് പ്ലാസ്റ്റിക് അല്ല, വലുത് വലുത്. ഭാര്യയുടെ ബർത്ത്ഡേക്ക്. അപ്പൊ എന്റെ ഇത് കണ്ടപ്പോ എന്റെ ഭാര്യ പറഞ്ഞു, കണ്ടോ? ഞാൻ പറഞ്ഞു, ദേ ഇത് മുഴുവൻ മേടിച്ചിട്ടിരിക്കാ, നീ ഉപയോഗിച്ചാ പോരെ, മുഴുവൻ കർത്താവിന്റെ അല്ലേ. അതിനിപ്പോ ഞാൻ മേടിച്ചു തരണോ? സ്തോത്രം. വേണ്ടിട്ടല്ലേ തമാശ പറയുന്ന കേട്ടോ. അല്ലാതെ നമുക്കിവിടെ എല്ലാം ഉണ്ട്. നമ്മളെപ്പോലെ സൗകര്യമുള്ളവർ ആരാ ഭൂമിയിലുള്ളത്? ഞാൻ സിൻസിയർ ആയിട്ട് പറയാം, ഒരു സാധനവും വേണമെന്നില്ല. കാരണം പറഞ്ഞു തരുന്നതിന് തരാൻ ദൈവം റെഡിയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സിൻസിയർ ആയിട്ട് പറയാം, പണ്ടൊക്കെ ഭയങ്കര കൊതിയായിരുന്നു, അത് വേണം ഇത് വേണമെന്ന്. കുറച്ച് സ്പിരിച്വൽ ലെവലിൽ വന്നപ്പോ മനസ്സിലായി, ഇതിലൊന്നും ഒരു കഥയില്ല. ആവശ്യം പറഞ്ഞാ മതി, നടത്താൻ ദൈവം റെഡിയാ. സ്തോത്രം. അപ്പൊ അതവിടെ നീക്കട്ടെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അടുത്ത ബർത്ത്ഡേക്ക് പുള്ളി എന്നാ കൊടുക്കും? നമ്മുടെ വിഷയം മറ്റേ, നമുക്ക് പ്ലെയിൻ വേണ്ട. അടുത്ത ബർത്ത്ഡേ ഉണ്ടല്ലോ, ഇനിയും ബർത്ത്ഡേ വരുമല്ലോ ഭാര്യക്ക്. പുള്ളി ഇനി എന്നാ കൊടുക്കും? ആറ്റപ്പോപ്പ് കൊടുക്കും. അല്ലാതെ തന്നെ ഞാൻ പറഞ്ഞത്, ഇതിനെല്ലാം ഒരു ലിമിറ്റുണ്ട്. ലോകത്തിലെ ലോകത്തിലെ സന്തോഷത്തിന് ഒരു ലിമിറ്റുണ്ടെന്നാ. എന്നാൽ അവൻ ദൈവസന്നിധിയിൽ വന്നാൽ, അവൻ ദൈവസന്നിധിയിൽ വന്നാൽ അവന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു സ്റ്റേറ്റ് മുഴുവൻ എടുത്ത് അവരെ സുവിശേഷീകരിക്കാൻ, അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ, അവിടെ ദൈവോദനം കൊടുക്കാൻ, സമ്പന്നന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും. അഡ്ജസ്റ്റ് ചെയ്യുന്നവരാകണം. ഈ ചില സഭയിലുണ്ടല്ലോ എന്റെ പറഞ്ഞ, ഇച്ചിരി സൗകര്യമുള്ള ഒരാൾ വരുമ്പം ഇച്ചിരി ഒരു ചെറിയ കുശുമ്പ് പോലെയാന്നേ. ഇവിടെ ഇല്ലല്ലോ, ഇല്ല. അപ്പൊ പാസ് അവരുടെ കൂടെയോ? പാസ് ആരുടെ കൂടെ പോകാൻ? അതിനേക്കാളൊക്കെ വലിയ ആളുടെ കൂടെയാ പാസ്. എത്ര കൊല്ലമായിട്ട് വലിയ ആളുടെ കൂടെ നടക്കുക? പിന്നെ ഇനിയിപ്പോ ഇവിടെ വല്ല വലുതുണ്ടോ? ഒന്നുമില്ല, ഇതൊന്നും നിസ്സാരമായതൊക്കെ. എന്നാലും ഒരു ഇച്ചിരി സൗകര്യമുള്ള ഒരാൾ വന്നു, എന്തെങ്കിലും ഒന്ന് പാസ് അവരോട് വർത്തമാനം പറഞ്ഞാൽ ഉടനെ ഒരു ചെറിയൊരു ചെറിയൊരു അസ്വസ്ഥത ഈ ഭാഗത്ത്, ഈ വലത്തെ സൈഡില്. അതെന്നാ രോഗം? ആ രോഗം കുറച്ച് ദിവസം കഴിയുമ്പോ അങ്ങ് മാറിക്കോളൂ, അത്രേ ഉള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യണമെന്നായി പറഞ്ഞു വരുന്നത്. സ്തോത്രം. എന്റെ മൂത്ത കുട്ടി, എന്റെ മൂത്ത കുട്ടി ജനിച്ചപ്പോ ഞങ്ങളുടെ എന്റെ വൈഫിന്റെ വീട്ടിൽ, എന്റെ വീട്ടിലും കൊച്ചുപിള്ളേരില്ല. അത് കാരണം ഈ കുഞ്ഞിനെ എല്ലാവരും കൈ കൊണ്ടു നടക്കും. ഭയങ്കര തുള്ളിച്ചാടി പുള്ളിക്കാരത്തി ലോകം ഭരിക്കുകയായിരുന്നേ. രണ്ടു വയസ്സായപ്പോ അടുത്ത ആൾ വന്നു, അനിയത്തി. അന്നേരെ ഈ കൊച്ചിന്റെ മുഖം ഇത്രയായതാ, ഇന്ന് വരെ ശരിയായിട്ടില്ല. പിന്നെ പത്താം ക്ലാസ്സിലായപ്പോ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, മോനെ അതിനോടല്ല സ്നേഹം, നിന്നോടാ. അത് ചെറുതായതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ ആളുകൾ എടുത്തോണ്ട് നടക്കുന്നല്ലേ, നീയല്ലേ ഇവിടുത്തെ നമ്പർ വൺ. അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ സമ്മതിച്ചു. ഇടയ്ക്ക് എന്നാലും ഒരു സംശയം വരുന്നുണ്ട്. സ്തോത്രം. എല്ലാ മൂത്ത പിള്ളേർക്കും ഉള്ളതാ ഇത്. ഞാൻ എന്നിട്ട് ഇപ്പൊ സകല വീട്ടിലും പറഞ്ഞു കൊടുക്കുകയാണ്, രണ്ടാമത്തെ കൊച്ചു വരുമ്പോ ഇത് ചെറുതായതുകൊണ്ട് ചെറുതിനെ എല്ലാവരും എടുക്കും, വലുതിനെ താഴോട്ട് വെക്കും. ഞാൻ പറയും ചെറുതിനെ എടുക്കരുത്, കാരണം ചെറുതിന് ഇപ്പൊ വെളിവില്ല, അതവിടെ കിടന്നോളും, വലുതിനെ എടുക്ക. ഇത് നിങ്ങൾ കേൾക്കണം ഞാൻ ഈ പറയുന്നത്. ചെറുതിനെ എടുക്കണ്ട, ചെറുതിന് ഇപ്പൊ കുശുമ്പ് തുടങ്ങിയിട്ടില്ലെന്നാ, അസൂയ തുടങ്ങിയിട്ടില്ല, അത് അവിടെ ഇങ്ങനെ കിടന്നോട്ടെ, വെറുതെ ഇന്ന് തലേ വെക്കുന്നേ. മറ്റേതിനെ എടുക്ക്, മറ്റേതിന് ആകെ അസ്വസ്ഥത തുടങ്ങിയിട്ടുണ്ട്, കാരണം എല്ലാരും ഇതിന്റെ പുറകെ നടക്കുക. വേണോ, ശരിയാണോ ഞാൻ പറഞ്ഞേ? ആ സ്തോത്രം. എന്നാ സത്യം പറ, വലുത് നിൽക്കാറായില്ലേ? നിൽക്കാറായതിനെ ഇനി എടുക്കണോ?
എന്നാ അത് ആത്മീയത്തിലോട്ട് ചേർത്തോ, അത് ആത്മീയത്തിലോട്ട് ചേർത്തോ. ആ നിക്കാറായവര് നിക്ക, നിക്കാറാകാത്തവരെ എടുക്കട്ടെ. സമ്മതിച്ചോ? സമ്മതിച്ചോ? അല്ലേലിയോ പറഞ്ഞാട്ട്. അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ കൊണ്ടുവന്ന് ചർച്ച ഇവിടെ യോഗം നടക്കുന്ന സ്ഥലത്ത് വന്നു കേട്ടോ. എവിടെ വന്നു? യോഗം നടക്കുന്ന സ്ഥലത്ത് വന്നു. വന്ന് ഫ്രണ്ടിലത്തെ ഡോറിൽ വന്നപ്പോൾ അവിടെ ഫുള്ളാളാ. അവിടെ ഒരു പ്രായമുള്ള അപ്പച്ചൻ കസേര ഇരിപ്പുണ്ട്, രണ്ടമ്മച്ചിമാർ മുട്ട ഇരിപ്പുണ്ട്, മൂന്നാല് ചുരിദാറിൻ്റെ സഹോദരിമാർ ആ സൈഡ് മുഴുവൻ ഇരിപ്പുണ്ട്. ഒരു സഹോദരിയുടെ തോളെ തട്ടി, സിസ്റ്ററെ ഈ പേഷ്യന്റിനെ ഒന്ന് അകത്തോട് കയറി മിണ്ടാതിരി, ഇവിടെ ഭജനം കേട്ടോണ്ടിരിക്കുകയല്ലേ. ഉടനെ അപ്പുറത്തെ അപ്പച്ചനോട് ചച്ചായ, നമുക്ക് ഈ പുള്ളിയെ ഒന്ന് പ്രാർത്ഥിപ്പിക്കാം. ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിന് ഇടയിൽ ഡിസ്റ്റർബ് ചെയ്യരുത്, കണ്ടോ. ഗ്ലോറി ഗ്ലോറി കണ്ണടച്ചു, ഇത് കാണാതിരിക്കാനോ. ഇപ്പുറത്ത് വന്നപ്പോ ചെറുപ്പക്കാരാ, രക്തത്താൽ ജയം, കണ്ണ് തുറക്കുകയില്ല. ഇത് അറ്റൻഡ് ചെയ്യാൻ മനസ്സിലായില്ല. ഇങ്ങനത്തെ സഭ കൊണ്ട് നിറഞ്ഞിരിക്കുക, ഒറ്റയാളെ കയറ്റുകയില്ല. ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങൾ വചനം കേൾക്കട്ടെ, നിങ്ങൾ ഇനി പുതുതായിട്ട് ആരും വരണ്ടേ. നിങ്ങൾ കുറെ കേട്ടതല്ലേ, ആ സൈഡിലോട്ടൊന്ന് മാറി ഇരിക്കാൻ പേലേ. ഹലോ, പ്രൈസ് ദ ലോർഡ്. പുതിയ ശിലേമിൽ എത്ര സ്ഥലമുണ്ടെന്ന് കേട്ടോണ്ടിരിക്കുക. എന്തിനാ കേൾക്കുന്നത്? ഇവരെ സൗഖ്യമാക്കാൻ നീ സഹായിച്ചില്ല, നീ പുതിയ ശിലേമിൽ പോവില്ലല്ലോ, പിന്നെ എന്തിനാ കേൾക്ക. സ്തോത്രം. ഏതായാലും നമ്മുടെ സഹോദരന്മാര് കഷ്ടപ്പെട്ടു, പക്ഷെ അവരുടെ ആ ഉള്ളിലെ തീഷ്ണത ഭയങ്കരമാകട്ടോ. ഈ സഭക്കാരെല്ലാം കൂടെ ഇങ്ങനെ ചെയ്തപ്പോ എന്നാ തിരിച്ച് പുള്ളിയെ പിടിച്ച വീട്ടിൽ കൊണ്ട് ഇട്ടേക്കാവുന്ന വെക്കേണ്ടതല്ലേ, നമുക്ക് പോയേക്കാടാ എന്ന് പറഞ്ഞില്ല. മനസ്സ് മടുക്കും അല്ലേ, മനസ്സിനൊരു മടുപ്പ് വരും. എന്നാൽ അവര് തീരുമാനിച്ചു, നമ്മൾ ഇറങ്ങിയതല്ലേ, നമുക്ക് ഇതിനൊരു തീരുമാനം എടുക്കണം. ഇനി ഞാൻ എന്റെ ഭാവന പറയുക. മൊബൈൽ എടുത്തു, കുടുംബനാഥനെ ഒരു മിസ് കോൾ കൊടുത്തു. കുടുംബനാഥനകത്തിരിക്കുക, പുള്ളി പുറത്തു വന്നു. അച്ഛൻ, ഞങ്ങൾ വന്നത് യോഗ കേൾക്കാനല്ല, വേറൊരാളെ കേൾപ്പിക്കാനാ. ഞങ്ങളെ അറിയാവല്ലോ. പിന്നെ നിങ്ങളെ അറിയാം, പണ്ട് ആ സൗഖ്യം പ്രാപിച്ചതല്ലേ. അതെ. അപ്പൊ ഞങ്ങൾ വന്നത് ഈ പുള്ളിയെ ഒന്ന് പ്രാർത്ഥിപ്പിക്കാനാ. ഇവരാരും വാതുക്കെന്ന് മാറുകയില്ല. ഇനി ഇപ്പൊ നമ്മളത് മാറ്റാൻ വേണ്ടി ഒരു കമ്മിറ്റി കൂടാനൊന്നും സമയമില്ല. അത് അതെല്ലാം അന്തരീക്ഷം കളയും. വേറെ എന്തേലും വഴിയുണ്ടോ? വേറെ വഴിയോ? ഒരു പ്രയാസമില്ല. വീട് പൊളിച്ചോ? ഞാൻ എന്റെ വീട് തുറന്നിട്ടിരിക്കുക, ദൈവനാമം മഹത്വപ്പെട്ടിട്ട്. കണ്ടോ 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 കണ്ടോ? സ്തോത്രം. നാം ഒന്നിച്ചവന്റെ നാമത്തെ ഉയർത്തുക. വീട്ടുകാരൻ പറഞ്ഞു, അവന്റെ നാമം ഉയരട്ടെ, എന്റെ വീട് പൊളിഞ്ഞോട്ടെ. ഹല്ലേലൂയാ. ദൈവനാമം മഹത്വപ്പെടണം. എന്റെ ഒരു പത്ത് പൈസ പോലും പോകരുത്. അങ്ങനെയുള്ള ഭയങ്കര ഭക്തിയുള്ള ആളുകളുണ്ട്. അവരെ കൊണ്ടൊന്നും ദൈവവേല നടക്കുകയില്ല, നടക്കുകയില്ല. എന്റെ ഇച്ചിരി ബലം പോയാലും ദൈവനാമം മഹത്വപ്പെടട്ടെ. അതിന്റെ നഷ്ടം നികത്താൻ കഴിവുള്ള ഒരു ഗവൺമെന്റ് ഇല്ലേ? ഇല്ലേ? ഇൻഷുറൻസ് കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആ, അത് ഇൻഷുറൻസ് എന്നുള്ള പേര് മാറ്റണം. മരണച്ചിട്ടി എന്നാക്കണം. മരിച്ചാലേ കാശ് കിട്ടുള്ളൂ. ലൈഫ് ഇൻഷുറൻസ് എന്നാ പേര്. പക്ഷെ മരിക്കാൻ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുമോ? കിട്ടുകയില്ല. എന്നാൽ നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കിട്ടും. എന്റെ നാമം നിമിത്തം അപ്പനെയോ അമ്മയെയോ ഭാര്യയോ മക്കളെയോ വീടുകളെയോ നിലങ്ങളെയോ സമ്പത്തിനെയോ വിട്ടുകളഞ്ഞിട്ടുള്ളവനെല്ലാം 100 മടങ്ങ് തിരികെ കിട്ടും. സ്തോത്രം. ആ പുള്ളിക്കാരൻ, വീട്ടുകാരനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്ക് നല്ല വിശ്വാസമാണ്. ചിലരുടെ ഒരു ചെടിച്ചട്ടി പോലും ഒന്ന് മാറ്റി വെക്കാൻ അവർ സമ്മതിക്കുക. ചട്ടി തുടരുത്, അപ്പുറം മാറി ഇരുന്ന് സ്തോത്രം ചെയ്തോണം. പുള്ളിക്കാരൻ പറഞ്ഞു പൊളിച്ചോ. പക്ഷെ നമ്മൾ ഈ വാർക്ക വീടായിരിക്കുകയല്ല, വാർക്ക വീടല്ല, പെട്ടെന്ന് പൊളിക്കാവുന്ന ഈ തട്ട് സിസ്റ്റമാണ്, എടുത്ത് മാറ്റാവുന്ന ചെറിയ ഒന്ന് രണ്ട് ലോക്കേ ഉള്ളത് അങ്ങ് കളഞ്ഞിട്ട് പിന്നെ ഇടാ, പിന്നെ വെക്കാം. പുള്ളി പറഞ്ഞു വെച്ചോ, പിന്നെ കോണി കിട്ടുമോ? കോണിയൊക്കെ ഞാൻ സംഘടിപ്പിച്ചു തരാം. പെട്ടെന്നെല്ലാം റെഡി. ഇവിടെ യോഗം നടക്കുക, വീട്ടുകാരനെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇവർ ഈ പേഷ്യന്റിനെ കൊണ്ട് ഇനി അടുത്ത രംഗം വീഡിയോയിൽ എടുക്കേണ്ടതാ.
പക്ഷെ അന്ന് ഈ സാധനം ഇല്ലല്ലോ. ഈ ഈ കക്ഷിയെ കൊണ്ട് മുകളിൽ എങ്ങനെ കയറും? ആദ്യം രണ്ടുപേര് കയറണ്ടേ? അപ്പൊ ആള് തലയും കുത്തി താഴ്ത്തു പോരുകയില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? രോഗി കട്ടിലെ കിടക്കണ്ടേ? സൈഡിൽ കൂടെ തലേണ വെച്ച് പിടിപ്പിച്ചു കാണും, മറിഞ്ഞ് ചാടിപ്പോകാതെ. എന്നിട്ട് കട്ടിൽ ചെയ്യാത്ത പോലെ പുറകിലത്തെ അറ്റം കയ്യ് പൊക്കി പിടിച്ചു, എന്നിട്ട് കയറിട്ട് എങ്ങനെയോ പൊക്കി. ഏതായാലും ഇതുപോലെ നിങ്ങൾ വായിച്ചു വിടുമ്പം വല്ല വിഷമമുണ്ടോ? മർക്കോസ് 2:1-5 വായിക്കാൻ 2 മിനിറ്റ് മതി. പക്ഷെ ഈ സംഭവം മോളിൽ കയറുന്ന എത്ര സമയം സ്തോത്രം. മോളി കയറിയോ? ആ അവിടെ ഇരിക്കട്ടെ. ഇനി തട്ടുമാറ്റി തട്ടുമാറ്റി താഴോട്ട് ഇറക്കണേലോ. എന്റെ ദൈവം തമ്പുരാൻ, എനിക്കത് ചിന്തിക്കും. എന്റെ കൈയും കാലും ഇറക്കിയ, കാരണം ഈ കക്ഷി ഇനി ഉരുണ്ടു പോന്നാലോ? ഇവിടെയോ നടക്കുക? അയ്യോ, കറക്റ്റായിട്ട് അതാ കയറെ പിടിപ്പിച്ച് 4 പേര് 4 മൂലയിലിരുന്ന് 1, 2, 3 വിറജ ഇറക്കുന്നത്. എന്റെ ഐക്യതയാ, ഇവര് തമ്മിൽ കുശുമ്പാണ്. വല്ല വേലയും നടക്കുമോ? അല്ല, നടക്കുമോ ഞാൻ ചോദിക്കുന്നത്? നടക്കുമോ? ആ രോഗിയുടെ ഇടപാട് തീരും, പിന്നെ ഒരു ഒറ്റ മനുഷ്യൻ ഈ സഭയിലോട്ട് വരത്തു. എല്ലാരും ഇവിടെ ഉണ്ടോ? സഹോദരം, ഇത് പലയിടത്തും സംഭവിച്ചു കേട്ടോ. നിങ്ങൾക്കിത് സംഭവിക്കാതിരിക്കാനാ ഞാൻ പറയുന്നത്, സംഭവിക്കാതിരിക്കാനാ ഞാൻ പറയുന്നത്, സംഭവിക്കാതിരിക്കാനാ ഞാൻ പറയുന്നത്. രക്ഷപ്പെടുത്താൻ കൊണ്ടുവന്നിട്ട് നടുവൊടിച്ച് വിടരുത്. രക്ഷപ്പെടുത്താൻ കൊണ്ടുവന്നിട്ട് നടുവൊടിച്ച് വിടരുത്. ജനങ്ങളുടെ ഐക്യത കുറവ് നിമിത്തം, ജനങ്ങളുടെ കുശുമ്പ് നിമിത്തം പലരും വന്നിട്ട് സൗഖ്യം പ്രാപിക്കാതെ പോയി. ഇന്ന് എന്റെ സഹോദരൻ, എന്റെ റൂമിൽ വന്ന സഹോദരൻ പറഞ്ഞു, പുള്ളിയുടെ ഒരു കസിന്റെ കാര്യം, ഒരു സ്ഥലത്ത് ചെന്നു വിദേശത്താ, അവിടുത്തെ പൊളിറ്റീസുകാരനെ ആൾ അവിടെ വിട്ടുപോയി. നടുപിടിക്കരുത്. നീ വിട്ടുവീഴ്ച ചെയ്ത് അവൻ സൗഖ്യമാകട്ടെ, അവൻ സൗഖ്യമാകട്ടെ. നിങ്ങൾ, ഞാൻ ഈ പറയുന്ന ദൂത് വളരെ കൃത്യമായി ഓർത്തിരുന്നോണം, ഒരുപാട് പേരെ വിടുവിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. 10-100 പേരല്ല, 1000-ക്കണക്കിന് ആളുകളുടെ വിടുതൽ എന്റെ ദൈവത്തിന്റെ പദ്ധതിയിൽ ഉണ്ട്. തീർന്നില്ല. ഇവിടെ നിന്ന് പല യൗവനക്കാരെ നോർത്ത് ഇന്ത്യൻ ഫീൽഡിൽ ദൈവം വിടും. നൂറ് കണക്കിന് യുവ ലീഡേഴ്സ് ഇവിടെ നിന്ന് സുവിശേഷം എത്തിയിട്ടില്ലാത്ത വയലുകളിലേക്ക് പോകും. ദൈവം അയക്കും. അവിടെ നിന്ന് ആളുകൾ ഇവിടെ വന്ന് സാക്ഷി പറയും. അവിടെ നിന്ന് 100 കണക്കിന് ആളുകൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഭാഷക്കാര് ഇവിടെ വന്ന് സാക്ഷ്യം പറയും. ഇവിടെ നിന്ന് സഹോദരന്മാർ വന്ന് പ്രവർത്തിച്ചതിനാൽ ഞങ്ങളുടെ ദേശത്ത് വലിയ വിടുതലുണ്ടായി. ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, അധികം വൈകുകയില്ല. അത് സംഭവിക്കും, അത് സംഭവിക്കും, അത് സംഭവിക്കും. നിശ്ചയം, നിശ്ചയം, നിശ്ചയം. നാം ഒന്നിച്ചവന്റെ നാമത്തെ ഉയർത്തുക, നാം ഒന്നിച്ചവന്റെ നാമത്തെ ഉയർത്തുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, സ്തോത്രം, ഹല്ലേലൂയാ, സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ആ കട്ടിലിറങ്ങി വന്നു, യേശു കർത്താവിന്റെ മുമ്പിൽ വന്നു, കർത്താവ് അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു.
നിങ്ങൾക്കറിയാമോ അവന്റെ പാപവും മാറി അവന്റെ രോഗവും മാറി. സ്തോത്രം. ഇതിനധികാരമുള്ള ഒറ്റ ഒരുത്തൻ ഈ ലോകത്തിലില്ല. നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം എന്നെ പവർഫുള്ളാ. പാപം മോറട്ടെ എന്ന് പറഞ്ഞപ്പോ പക്ഷപാതം കൂടെ മാറി. സ്തോത്രം. രോഗം മാറ്റുന്ന ആശുപത്രിയുണ്ട്, പക്ഷെ പാപം മാറ്റുന്ന ആശുപത്രി ഉണ്ടോ? ഉണ്ടോ? പാപം മാറ്റുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അവന്റെ ഒറ്റ വാക്കിന് പാപം മാറി, രോഗം മാറി. എന്നിട്ടോ ചുമന്നുകൊണ്ട് വന്നയാള് ചാടി എഴുന്നേറ്റിട്ട് കട്ടിലെടുത്ത് തലയിലോട്ട് വെച്ചോണ്ട് ഇറങ്ങിപ്പോയി. ഇത് എന്തൊരു മാർഗമായി പറയുന്നേ, എന്തൊരു മാർഗമായി പറയുന്നേ. ഇത് നമ്മുടെ നാട്ടിൽ സംഭവിക്കും, നമ്മുടെ സഭകളിൽ സംഭവിക്കും. ചിലരെ ചുമന്ന് ഇവിടെ കൊണ്ടുവന്ന നിങ്ങൾ സഭയായി പ്രാർത്ഥിച്ച് അവരെ ഇവിടുന്ന് നടത്തി വീട്ടിലേക്ക് വിടുന്ന കാഴ്ച വിശ്വാസത്താൽ കാണുക. വിടുതലില്ലാത്ത ചില കേസുകൾ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് വിടുതൽ വാങ്ങി തിരിച്ചു പോകുന്നത് വിശ്വാസത്താൽ കാണുക. സന്തോഷകരമായ ഒരു വസ്തുത പറയട്ടെ, ഈ പുള്ളിയെ ആദ്യം കൊണ്ടുവന്നപ്പോ ആരും ഗേറ്റ് വിടുകയില്ല, വാതുക്കൽ തടഞ്ഞിരിക്കുകയായിരുന്നു. തിരിച്ചിറങ്ങി വരുമ്പോഴോ തന്നെ മാറും, കാരണം കട്ടില് തലയിലുണ്ട്. ആ സകല മൂപ്പന്മാരും മാറും, സകല കമ്പറ്റിക്കാരും മാറും, കാരണം കട്ടില് തലയിലുണ്ട്. എന്താ ഈ കട്ടില് വിളിച്ചു പറയുന്നേ? ദീർഘവർഷം എന്നെ കിടത്തിയതാണിത്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നിന്റെ അനുഭവം നീ ചുമന്നുകൊണ്ട് നടക്ക്, നിന്റെ അനുഭവം നീ ചുമന്നുകൊണ്ട് നടക്ക്, തടസ്സങ്ങൾ വഴിയിൽ നിന്ന് മാറും. ഓ ജീസസ്, ഹല്ലേലൂയാ. ഇനി അടുത്ത രോഗിയെ ചുമക്കാൻ ഇവൻ മുമ്പിൽ കാണും. മനസ്സിലായോ? അടുത്ത രോഗിയെ ചുമക്കാൻ ആര് കാണും? ഇവ മുമ്പിൽ കാണാം. ഈ നാല് പേരോട് പറയും, ചേട്ടന്മാരെ ധൈര്യമായിട്ടിരുന്നോ, ഞാനും കൂടെ കൂടെ. ഇപ്പൊ ടീം അംഗങ്ങൾ എണ്ണം വർദ്ധിച്ചു, ഇപ്പൊ നാലായിരുന്നു, ഇപ്പൊ ആറായി. വീട്ടുകാരനും കൂടുമെന്നാ എനിക്ക് തോന്നുന്നത്. മോള് പൊളിച്ച പുള്ളി, പുള്ളി കൂടും, ഇപ്പൊ ആറായി. നാല് തുടങ്ങി ആറാവും, ഉച്ചയുടെ കഴിയുമ്പോ 60 ആവും, പിന്നെ അത് 200 ആകും, 600 ആകും. ചേർന്ന് പറയാം, നാം ഒന്നിച്ച് യേശുവിന്റെ നാമത്തെ ഉയർത്തുക.